ദൈവനാമം വാഴ്ത്തപ്പെടുമാകട്ടെ. ഇന്ന് വീണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളേവരും ദൈവത്തെ സ്തോത്രത്തോടെ വന്നിരിക്കുകയാണ്. നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ എന്ന് പറയുമ്പോൾ അവനെ അറിഞ്ഞ് അവനെ ആശ്രയിക്കുവാനിടയായി തീരണം. പ്രൈസ് ഗോഡ്. അവനെ അറിഞ്ഞ് അവനെ ആശ്രയിക്കണം. പ്രൈസ് ഗോഡ്. അവനെ അറിഞ്ഞ് അവനെ ആശ്രയിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അതാണ് ദൈവവചനപ്രകാരമുള്ള ഒരു ആശ്രയം. പലരും ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക എന്നൊക്കെ പറയുമ്പം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ബ്ലൈൻഡായിട്ട്, ചുമ്മാ ബ്ലൈൻഡായിട്ട് അങ്ങ് ദൈവത്തെ ആശ്രയിക്കുകയാണെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ചിലർ പ്രൈസ് ഗോഡ് പറയാറുണ്ട്. സച്ചിൻ എന്നിവിടെ നോക്കിയിട്ട് അച്ഛനോട് കൂട്ടിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ബ്ലൈൻഡായിട്ട് നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു പരിപാടിയല്ല ക്രിസ്തീയമായ വിശ്വാസം. പലപ്പോഴും നമ്മൾ പലരും ധരിച്ചു ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ ബുദ്ധി ഉപയോഗിക്കരുത്, യുക്തി ഉപയോഗിക്കരുത്, ബ്ലൈൻഡായിട്ട് ദൈവത്തെ വിശ്വസിച്ചോണം, എന്നാൽ മാത്രമേ ദൈവം പ്രസാദിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ദൈവം ബുദ്ധി തന്നത്? ബുദ്ധിയിൽ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കത്തില്ല, പക്ഷെ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും, ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നത്തെ സങ്കീർത്തനത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ കുറിവാക്യം 9-ഉം 10-ഉം വാക്യങ്ങളാണ്, നമുക്ക് ശ്രദ്ധിക്കാം. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. പ്രൈസ് ഗോഡ്. 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവത്തെ ആശ്രയിക്കുന്നവർ അവനെ അറിഞ്ഞ് ആശ്രയിക്കണം. പ്രൈസ് ഗോഡ്. എന്തറിയണം? 9-ാം വാക്യത്തിൽ യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം. പ്രൈസ് ഗോഡ്. 1. 2, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. ഈ ഒരു അറിവ് വന്നു കഴിയുമ്പോൾ ആ നിശ്ചയത്തിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ദൈവം എന്നെ വിടുവിക്കും, ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ വഴി നടത്തും, ദൈവം ഈ പ്രതികൂലങ്ങളുടെ അപ്പുറത്തേക്ക് ജയാളിയായി എന്നെ എത്തിക്കും. ഈ ഒരു അറിവ്, ഇത് വിശ്വാസത്തിൽ ബ്ലൈൻഡായിട്ടുള്ളൊരു വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നതല്ല, ദൈവത്തെ ദൈവമെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഉളവാകുന്നതാണ്. പ്രൈസ് ഗോഡ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും? മനുഷ്യൻ്റെ ആലോചനയ്ക്കും മനുഷ്യൻ്റെ ശബ്ദങ്ങൾക്കും മനുഷ്യൻ്റെ ഫിലോസഫിക്കും ഇത് തരാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ അറിവ് നമുക്ക് തരുന്നത് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവ വചനം വിശ്വാസയോഗ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നമ്മുടെ അറിവിനെ രൂപീകരിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, നമ്മുടെ അറിവ് ബ്ലൈൻഡായിട്ടുള്ള അറിവല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടുള്ള അറിവായിരിക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെ ആ അറിവിൽ വചനം മനസ്സിലാക്കി കഴിയുമ്പോൾ പിശാച് നമുക്കെതിരായി വന്നാലും നമ്മൾ തിരിച്ച് കോട്ട് ചെയ്യുന്നത് ദൈവവചനമായിരിക്കും. പ്രൈസ് ഗോഡ്. കർത്താവ് സ്നാനപ്പെട്ട് പരീക്ഷണത്തിന് വേണ്ടി പരീക്ഷയിലേക്ക് നടത്തേണ്ടതിന് ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. 40 നാൾ കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. പരീക്ഷ എന്തായിരുന്നറിയാമോ? പ്രൈസ് ഗോഡ്. യേശുവിനെ പിശാചിൻ്റെ പരീക്ഷ എന്താണെന്നറിയാമോ? യേശുവിന് ദൈവവചനം അറിയാമോ? പ്രൈസ് ഗോഡ്. യേശു പിശാചിനോട് എതിർക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്?
യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയിരിക്കുമ്പോൾ മാനുഷികമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് പിശാചിനോട് എതിരിടുമോ ദൈവ ദൈവികമായ അവസ്ഥയിൽ ദൈവത്തെ പിശാചിനോട് എതിരിടുമോ ഇതാണ് പിശാചിന് അറിയേണ്ടത് പ്രൈസ് ഗോഡ് യേശു എങ്ങനെയാണ് എതിരിട്ടത് യേശു ദൈവമെന്നുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പ്രൈസ് ഗോഡ് ചെയ്ത ശുശ്രൂഷകൾ നോക്കുമ്പോൾ ആമേൻ മരിച്ചവരെ ഉയർപ്പിച്ചത് ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത് മുതലായ അത്ഭുതങ്ങൾ കടലിൻ്റെ മീതെ നടന്നത് ഇതെല്ലാം അവൻ്റെ ദൈവത്വത്തിൻ്റെ ലക്ഷണങ്ങളായിരിക്കുമ്പോൾ തന്നെ പ്രൈസ് ഗോഡ് പിശാചുമായി അവൻ സംവാദിക്കുമ്പോൾ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനായിട്ടാണ് നിന്നത് പ്രൈസ് ഗോഡ് അതുകൊണ്ടാണ് നമ്മൾ പിശാചിനോട് എതിർത്ത് നിന്ന് അവനെ ജയിക്കണമെന്ന് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു മനുഷ്യന് ജയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വചനം അത് ആവശ്യപ്പെടുന്നത് യേശു പൂർണ്ണ മനുഷ്യത്വത്തോടെ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ഹാലലൂയ ആമേൻ പിശാചിനോട് പറഞ്ഞ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ദൈവത്തിന് സ്തോത്രം അനന്തരം നാലാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ മാനുഷികമായി നോക്കിയാൽ ഏറ്റവും തളർന്നിരിക്കുന്ന സമയത്ത് അവന് വിശന്നു ദൈവത്തിന് സ്തോത്രം അവൻ തൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ അവൻ ഉപവസിച്ചു 40 ദിവസം പ്രാർത്ഥിച്ചു 40 നാൾ കഴിഞ്ഞപ്പോൾ അവനെ വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രനെങ്കിൽ ശ്രദ്ധിക്കണമേ നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പിശാചിന് ഒരു കാര്യം അറിയണം യേശു വീണ്ടെടുപ്പിന്റെ വേല നിവർത്തിക്കാൻ പോകുന്നത് മനുഷ്യത്വത്തിലാണോ തന്റെ ദൈവത്വത്തിലാണോ പ്രൈസ് ഗോഡ് പാപികളായ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി ദൈവത്തോട് ഉള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ആ മർമ്മം പിശാചിന് തിരിച്ചറിയാൻ അവനെടുത്ത അടവാണിത് ദൈവത്തിന് സ്തോത്രം കാരണം എന്തെന്നറിയാമോ വായിക്കാം പ്രൈസ് ഗോഡ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം പിശാചിനത് മനസ്സിലാക്കിയേ പറ്റൂ കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ അവനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം പ്രൈസ് ഗോഡ് 2-ാം അധ്യായം 8-ാം വാക്യം 6 മുതലുള്ള വാക്യങ്ങൾ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂസിലെ മരണത്തോളം തന്നെ അവൻ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യാവതാരം എടുത്ത മെസ്സിയ മനുഷ്യനായിട്ടാണോ ഇത് നിവർത്തിക്കാൻ പോകുന്നതെന്ന് പിശാചിന് അറിയണം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവൻ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദൈവത്തിന് സ്തോത്രം ക്രൂശും മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങണം അതിന് അവൻ അവതരിച്ചിരിക്കുമ്പോൾ അത് ഉറപ്പാക്കുവാൻ അത് തിരിച്ചറിയുവാൻ പിശാചെടുത്ത അടവ് എന്തെന്നറിയാമോ ഇവൻ ദൈവത്വത്തിലാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് മനുഷ്യത്വത്തിലാണോ പൂർണ്ണ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അവൻ വിളങ്ങിയപ്പോൾ യേശുവിന്റെ നാമത്തിൽ
തിങ്കൾ ഹല്ലേലൂയ പിശാചിന്റെ മുഴങ്കാല് മാടങ്ങത്തക്കവണ്ണം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല ദുഷ്ടശക്തികളുടെയും മുഴങ്കാല് മാടങ്ങത്തക്കവണ്ണമുള്ള ദൈവത്തിന്റെ ആലോചന യേശുവിൽ നിവർത്തിയായി. പ്രൈസ് ഗോഡ്. ആ നിവർത്തീകരണമാണ് യേശുവിന്റെ നാമത്തിൽ നമുക്കും ജയം തന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. യേശു കാൽവരി ക്രൂശിലെടുത്ത ജയം അവിടെ പിശാചിനെ പരസ്യമായ കാഴ്ചയാക്കി. ദൈവത്തിന് സ്തോത്രം, അവൻ ജയമെടുത്തത്. ദൈവത്തിന് സ്തോത്രം, പൂർണ്ണ മനുഷ്യത്വത്തിലാണ് അങ്ങനെ അവൻ തന്നെത്താൻ താഴ്ത്തി മനുഷ്യത്വത്തിൽ വിളങ്ങിയപ്പോൾ പിശാചിന്റെ തല തകർന്നു. പ്രൈസ് ഗോഡ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ കൃപയിൽ നിറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമം ഇന്ന് ഉപയോഗിക്കത്തക്കവണ്ണം രോഗങ്ങളിട്ടവൻ പോരാടുമ്പോൾ, കഷ്ടങ്ങളിട്ടവൻ പോരാടുമ്പോൾ, നമ്മുടെ കുടുംബജീവിതത്തിൽ പോരാടുമ്പോൾ, കുഞ്ഞുങ്ങളോട് പോരാടുമ്പോൾ, ബിസിനസ്സിനോട് പോരാടുമ്പോൾ, ആരോഗ്യത്തോട് പോരാടുമ്പോൾ, ഇന്നും നമുക്ക് ഉപയോഗിക്കത്തക്കവണ്ണം ശക്തിയേറിയ ഒരു നാമം, യേശുവിന്റെ നാമം അങ്ങനെ നമുക്ക് ലഭ്യമായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷെ ഈ നാമം ഉപയോഗിക്കണമെങ്കിൽ യേശുവിന്റെ നാമത്തെ അറിഞ്ഞ് അത് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 91 സങ്കീർത്തനം ചില കാര്യങ്ങൾ പ്രാരംഭമായിട്ട് മനസ്സിലാക്കിയ ശേഷമേ നമുക്ക് ഈ സങ്കീർത്തനം ശരിക്ക് പഠിക്കാൻ പറ്റൂ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 91 സങ്കീർത്തനം, ദൈവത്തിന് സ്തോത്രം, 14-15 വാക്യങ്ങൾ. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും, ഞാൻ അവനെ ഉയർത്തും. ഉയരാൻ ആഗ്രഹമുള്ള ദൈവമക്കളെ, ഇന്ന് ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ യേശുവിന്റെ നാമത്തെ അറിഞ്ഞാൽ മതി. യേശുവിനെ അറിഞ്ഞ്, യേശുവിന്റെ നാമത്തെ അറിഞ്ഞ് മുന്നോട്ട് ഇറങ്ങാൻ തീരുമാനിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിനക്കെതിരായി നിൽക്കുന്ന ഒരായുധവും ഭരിക്കാതെ കണ്ട്, ഒരു ശത്രുവിനെ നിന്നെ തോൽപ്പിക്കാൻ കഴിയാതെ കണ്ട്, നിന്റെ ജീവിതത്തെ തകർത്ത് കളയാൻ നോക്കുന്നവന്റെ കയ്യിൽ നിന്ന് പിടിവിച്ചെടുക്കാൻ യേശുവിന്റെ നാമം മതിയായതാണ്. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രൈസ് ഗോഡ്. അപ്പൊ യേശുവിനെ അറിയുന്നവർക്ക് ഉയരാനുള്ള മാർഗം ഇതിനകത്തുണ്ട്. യേശുവിനെ അറിയുന്നവർക്ക് വിടുതൽ പ്രാപിക്കാനുള്ള മാർഗം ഇതിനകത്തുണ്ട്. യേശുവിനെ അറിയുന്നവർക്ക് സൗഖ്യം പ്രാപിക്കാനുള്ള മാർഗം ഇതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അത് എന്താണെന്ന് ദൈവത്തിന് സ്തോത്രം, സങ്കീർത്തന സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കിയ ദൈവമക്കൾക്കറിയാം. നാം അവൻ്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് നമുക്ക് ചെയ്തു തരും. പ്രാർത്ഥിക്കാൻ ധൈര്യം തരുന്ന ഈ വാക്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെയും നിന്റെയും ജീവിതത്തിലെ ഏത് വിഷയങ്ങളുടെ മധ്യേയും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ മുട്ടുമടക്കിയാൽ വിടുതലുണ്ടെന്ന് മനസ്സിലാക്കിയത് എത്ര പേരുണ്ട്? ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ വിഷയത്തിന് വിടുതലുണ്ടെന്ന് മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം ഈ ആരാധനാലയത്തിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു മടങ്ങിപ്പോകുമ്പോൾ എൻ്റെ വിഷയത്തിന് മറുപടിയുമായി മടങ്ങിപ്പോകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന ആലയത്തിൽ വന്നത് ആമേൻ പ്രൈസ് ഗോഡ് ആരാധന കഴിച്ചു മടങ്ങിപ്പോകാനാണ്. എല്ലാ വർഷവും അവൾ ആരാധിച്ചു മടങ്ങിപ്പോകും. എന്നാൽ ഒരു പ്രാവശ്യം അവൾ ആരാധനയ്ക്ക് വന്നപ്പോൾ അവർ ഒരു കാര്യം തീരുമാനിച്ചു. ആരാധന കഴിഞ്ഞ് ആരാധനയുടെ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പങ്കും പറ്റി മടങ്ങിപ്പോയാൽ പോരാ, കൈക്കുറങ്ങ് പറ്റി മടങ്ങിപ്പോയാൽ പോരാ, നീരാധനത്തിന് നെഞ്ചു കഴിച്ച് മടങ്ങിപ്പോയാൽ പോരാ. ആമേൻ പ്രൈസ് ഗോഡ്. ആരാധനയ്ക്ക് അർപ്പിക്കപ്പെട്ട യാഗ മൃഗത്തിന്റെ മാംസം ഭക്ഷിച്ച് മടങ്ങിപ്പോയാൽ പോരാ, ഇന്ന് എന്റെ വിഷയത്തിനൊരു പരിഹാരവും ഉണ്ടായിട്ട് മടങ്ങിപ്പോകണം. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് ആരാധനയ്ക്ക് വരുന്നതാണ് എൽക്കാനയും പെനിന്നായും ഹന്നയും. ദൈവത്തിന്റെ സ്തോത്രം, അവർ വന്ന് ആരാധന കഴിഞ്ഞ് അവർ മടങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്. ആ ആരാധന സമയത്ത് ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, യാഗമൃഗത്തിൻ്റെ ഒരു ഭാഗം അർപ്പിക്കും, ഒരു ഭാഗം പുരോഹിതനെടുക്കും, ബാക്കി ഭാഗം യാഗമർപ്പിക്കുന്നവന് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അത് എല്ലാവരും കൂടെ യെരുശലേമിൽ ദേവാലയത്തിന് ചുറ്റുമിരുന്ന് ആമേൻ ജനം ഭക്ഷിക്കും. അങ്ങനെ ഭക്ഷിച്ച് അവർ തൃപ്തിയോടെ മടങ്ങിപ്പോകും. എല്ലാ വർഷവും ദൈവത്തിൻ്റെ സ്തോത്രം, മടങ്ങി വരുന്നവരുടെ കൂട്ടത്തിൽ ഹന്നയും വരും, മടങ്ങിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ ഹന്നയും മടങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്. ആരാധിച്ച് തന്നെയാണ് മടങ്ങുന്നത്. പക്ഷെ അവൾക്കൊരു കാര്യം മനസ്സിലായി, എല്ലാ പ്രാവശ്യവും, കഴിഞ്ഞ വർഷവും, അതിൻ്റെ 10 വർഷവും, അതിൻ്റെ 10 വർഷവും ഞാൻ ആരാധിച്ച് മടങ്ങിയതല്ലാതെ എൻ്റെ നിന്ദയ്ക്ക്
മാറ്റം വന്നില്ല എൻ്റെ മുഖത്തിൻ്റെ വാട്ടത്തിന് മാറ്റം വന്നില്ല എൻ്റെ മനപ്രയാസത്തിന് മാറ്റം വന്നില്ല അതുകൊണ്ട് അവൾ ഒരു കാര്യം തീരുമാനിച്ചു ഇന്ന് ചുമ്മാ ആരാധിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാനല്ല ഇന്ന് എൻ്റെ വിഷയം പ്രാർത്ഥിച്ച് മറുപടി മേടിച്ച് ഞാൻ പോകൂ ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ജനമേ നിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നിന്റെ വിഷയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇന്നൊരു മറുപടി കണ്ടേ മടങ്ങി പോകാവൂ ഹല്ലേലൂയാ പ്രൈസ് ഗോഡ് ഒന്ന് ശമൂവേൽ ഒന്നാം അധ്യായത്തിന്റെ പത്താം വാക്യം അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു എവിടെ കരഞ്ഞു ആലയത്തിന്റെ മുമ്പിൽ എപ്പോൾ കരഞ്ഞു ആരാധനയ്ക്ക് വന്ന ദിവസം പ്രൈസ് ഗോഡ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ഇന്ന് ഹന്നയെ പോലെ ഇവിടെ ഒരു ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ദൈവവൈദലെ നിനക്ക് എല്ലാവരും ചെയ്യുന്നത് പോലെ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോയാൽ പോരാ നിനക്കൊരു നിന്ദിക്കുന്ന വിഷയമുണ്ട് നിന്നെ ശത്രു നിന്ദിക്കുന്നൊരു വിഷയമുണ്ട് ശത്രു നിന്നോട് പോരടിക്കുന്ന ഒരു വിഷയമുണ്ട് ശത്രു നിന്നെ മുഷിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട് ശത്രു നിന്നെ കരയിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയത്തിന് ഇന്ന് പരിഹാരം കൊണ്ടല്ലേ പോകേണ്ടത് ഒന്നിന്റെ ഏഴ് ഒന്ന് ശ്രദ്ധിച്ചേ ഒന്നിന്റെ ഏഴ് അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അവനെ അങ്ങനെ ചെയ്തു പോന്നു എങ്ങനെ ചെയ്തു പോന്നു പ്രൈസ് ഗോഡ് ആറ് തൊട്ട് വായിച്ചേ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ എല്ലാ വർഷവും മുഷിപ്പിക്കുക കാരണം അവളുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ട് അവൾക്കൊരു തലമുറയില്ല പ്രൈസ് ഗോഡ് ദൈവമക്കളെ ഇന്നും ഇവിടെ നീ വന്നപ്പോൾ നിന്റെ ഏതെങ്കിലും ഒരു കുറവ് കണ്ടല്ലേ ശത്രു നിന്ദിക്കുന്നത് ഒരുപക്ഷെ നിന്റെ തലമുറ ഇല്ലായ്മ കണ്ടായിരിക്കാം ഒരുപക്ഷെ നിനക്കൊരു വീടില്ലെന്ന് കണ്ടായിരിക്കാം ഒരുപക്ഷെ നിനക്കൊരു വാഹനമില്ലെന്ന് കണ്ടായിരിക്കാം ഒരുപക്ഷെ നിനക്കൊരു ജോലിയില്ലെന്ന് കണ്ടായിരിക്കാം ഒരുപക്ഷെ നിന്റെ ഏതെങ്കിലും വിഷയത്തിൽ പരാജയങ്ങൾ ഉണ്ടെന്ന് കണ്ടായിരിക്കാം കുറവുണ്ടെന്ന് കണ്ടെന്നായിരിക്കാം പ്രൈസ് ഗോഡ് പക്ഷേ ഹല്ലേലൂയ ഇന്ന് രാത്രി ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ ഈ ആരാധനയ്ക്ക് വന്നിട്ട് ഈ കുറവും ഈ നിന്ദയും ഈ ദുഷിയും ഈ മുഷിപ്പിക്കുന്ന അവസ്ഥയും ഈ കണ്ണുനീരും കണ്ട് അതുപോലെ മടങ്ങിപ്പോകാനല്ല ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് എന്നെ നിന്ദിക്കുന്ന വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ ഞാൻ പോകത്തുള്ളൂ എന്നെ മുഷിപ്പിക്കുന്ന വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ ഞാൻ പോകത്തുള്ളൂ ഇന്നത്തെ ഈ ആരാധന ഒരു വിടുതലെടുത്തേ ഞാൻ പോകത്തുള്ളൂ അന്നയെ പോലെ തീരുമാനിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഏഴാം വാക്യം വായിച്ചേ അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു അവൾ അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു ഇനി പട്ടിണി കിടക്കാൻ അവസരം ഉണ്ടാകരുത് ഇനി കരയാൻ അവസരം ഉണ്ടാകരുത് അതിന് എന്ത് ചെയ്യണം ഈ പെനിന്ന ഇനി എന്നെ മുഷിപ്പിക്കരുത് പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ ശത്രു ഇനി നിന്റെ വീട്ടിനകത്ത് മുഷിപ്പിക്കുന്ന വിഷയമായാലും പുറത്ത് മുഷിപ്പിക്കുന്ന വിഷയമായാലും നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ മുഷിപ്പിച്ചാലും ജോലിയുടെ വിഷയത്തിൽ മുഷിപ്പിച്ചാലും ബിസിനസ്സിന്റെ വിഷയത്തിൽ മുഷിപ്പിച്ചാലും സമ്പത്തിന്റെ വിഷയത്തിൽ മുഷിപ്പിച്ചാലും ആരോഗ്യത്തിന്റെ വിഷയത്തിൽ മുഷിപ്പിച്ചാലും സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ മുഷിപ്പിച്ചാലും നിറത്തിന്റെ വിഷയത്തിൽ മുഷിപ്പിച്ചാലും പൊക്കത്തിന്റെ വിഷയത്തിൽ മുഷിപ്പിച്ചാലും പഠിത്തത്തിന്റെ വിഷയത്തിൽ മുഷിപ്പിച്ചാലും നിന്റെ ആത്മീയത്തിൽ മുഷിപ്പിച്ചാലും ഭൗതികത്തിൽ ഇന്ന് പകലൊരു തീരുമാനമെടുക്കണം ഇനി ശത്രു എന്നെ മുഷിപ്പിക്കാൻ ഇടയാകാതെ കണ്ട് ഒരു വിടുതൽ പ്രാപിച്ചേ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോകൂ ജീസസ് 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 യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇന്ന് 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 ഒരു വിടുതൽ ഈ വിഷയങ്ങൾക്ക് കൊടുത്ത കർത്താവേ നിന്റെ ജനത്തെ മടക്കി അയക്കണമേ ആമേൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ മനസ്സിനെ മുഷിപ്പിക്കുന്ന മനസ്സിനെ വിഷമിപ്പിക്കുന്ന കണ്ണുനീര് വരുത്തുന്ന കരയിപ്പിക്കുന്ന നാണം കെടുത്തുന്ന നിന്ദിക്കുന്ന പരിഹസിക്കുന്ന പ്രൈസ് ഗോഡ് ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും വിഷയമായിട്ടാണ് ഇന്നിവിടെ വന്നത് പ്രൈസ് ഗോഡ് പരിഹാസത്തിൻ്റെ വിഷയം
നിന്ദിപ്പിക്കുന്ന വിഷയം, ദുഃഖിപ്പിക്കുന്ന വിഷയം, മുഷിപ്പിക്കുന്ന വിഷയം, നാണം കെടുത്തുന്ന വിഷയം. എന്നാൽ ഇന്ന് പകലെ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു പറയട്ടെ, കഴിഞ്ഞ ആഴ്ച വന്നിട്ട് വന്ന പോലെ മടങ്ങിപ്പോയതുപോലെ ഇനി മടങ്ങിപ്പോകല്ലേ, കഴിഞ്ഞ മുമ്പിലത്തെ വർഷം വന്ന് മടങ്ങിപ്പോയതുപോലെ മടങ്ങിപ്പോകല്ലേ, ആണ്ടുതോറും വന്ന് മടങ്ങിപ്പോയതുപോലെ മടങ്ങിപ്പോകാനല്ല, ഇന്ന് എൻ്റെ വിഷയത്തിന് ഒരു പരിഹാരമുണ്ടായേ ഞാൻ മടങ്ങിപ്പോകത്തുള്ളൂ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഇന്ന് എന്റെ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടായേ ഞാൻ മടങ്ങി പോകത്തുള്ളൂ. അന്നയെ പോലെ ആരാധിക്ക്, അന്നയെ പോലെ പ്രാർത്ഥിക്ക്, അന്നയെ പോലെ വിശ്വസിക്ക്, അന്നയെ പോലെ മുമ്പോട്ടിറങ്ങ്, അന്നയെ പോലെ മുമ്പോട്ടിറങ്ങ്. ഇന്ന് ഞാനിവിടെ വന്നത്, ഇന്ന് ഞാനിവിടെ വന്നത്, ഇന്ന് ഞാനിവിടെ ആരാധനയ്ക്ക് വന്നത് ഇനി എൻ്റെ വിഷയത്തിൽ വിഷമിക്കാനല്ല, ഇനി എൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടായിട്ടേ ഞാൻ ഇന്ന് കാണത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്പസമയം ആരാധിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് ഞങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ ബിസിനസ്സിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ ജോലിയിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ മൊത്തം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞു മാറട്ടെ. ഞങ്ങളുടെ വിഷമിക്കുന്ന വിഷയം ഇന്ന് രാത്രി വിട്ടുപോ. ഞങ്ങളെ ദുഃഖിപ്പിക്കുന്ന വിഷയം, ഞങ്ങളെ കരയിപ്പിക്കുന്ന വിഷയം, ഞങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയം ഇന്ന് പരിഹാരം, പരിഹാരം യേശുവിന്റെ നാമത്തിൽ എടുക്കുകയാണ്. രക്തം വിശ്വാസത്തോടെ ആരാധിക്ക്. നിന്നെ വിഷമിപ്പിക്കുന്ന വിഷയത്തിന് ഈ ഞായറാഴ്ച ഈ ആരാധനയിൽ പരിഹാരം വരട്ടെ. രക്തം ജയം, 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 രക്തം ജയം. ഹല്ലേലൂയാ, പ്രൈസ് ഗോഡ്. ഹന്നയ്ക്ക് മനസ്സിലായി, കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വർഷം വന്നതുപോലെ ഇനി ഇങ്ങോട്ട് തുടരാൻ പറ്റത്തില്ല, ഇതിനൊരു ആറുതി വന്നേ പറ്റൂ. പ്രൈസ് ഗോഡ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, യാഗങ്ങൾ അർപ്പിക്കുന്നുണ്ട്, ദശാംശം കൃത്യമായി കൊടുക്കുന്നുണ്ട്, ദൈവവചനം വായിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. മുടങ്ങാതെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങ് ആത്മസംതൃപ്തിയിൽ നിറഞ്ഞൊന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്നത്തെ ആരാധന നീ ഉപയോഗിച്ചോണം. ഇന്നത്തെ ആരാധനയിൽ ദൈവാത്മാവ് തരുന്നൊരു സന്ദർഭമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ നിന്റെ വിഷയത്തിൻ്റെ പരിഹാരം വരുത്തുന്ന ഒരു ആരാധനയായി മാറത്തക്ക വണ്ണം ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് അനുഭവിച്ച് മടങ്ങിപ്പോകാവൂ. രക്തത്താൽ ജയം, 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 രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒമ്പതാം വാക്യം. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. ഹന്ന എഴുന്നേറ്റ് പോയി. എപ്പോഴാ എഴുന്നേറ്റ് വന്നറിയാമോ? എട്ടാം വാക്യത്തിൽ അവൾ കേട്ടത് അവളെ തൃപ്തിയാക്കിയില്ല. വായിച്ചേ. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നെ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി എടുക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. ഇത് പിശാചിന്റെ വേറൊരു അടവ. ഏതാണെന്നറിയാമോ? നിനക്ക് ഒരു പുത്രനെ കിട്ടിയാൽ നിന്റെ സകല പ്രശ്നവും മാറും. അതിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, 10 പുത്രന്മാരെക്കാൾ നല്ലവനായ, പ്രൈസ് ഗോഡ്, ഭർത്താവിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, പ്രൈസ് ഗോഡ്. എൽക്കാന എല്ലാ വർഷവും ആരാധനയ്ക്ക് വരുമ്പം, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? 4-5 വാക്യം. എൽക്കാന യാഗം കഴിക്കുമ്പോഴൊക്കെയും തൻ്റെ ഭാര്യയായ പെനിന്നയ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. അപ്പോൾ ഈ യാഗവസ്തുവിൽ നിന്ന് കിട്ടുന്ന ഓഹരി പങ്കിടുമ്പോൾ, പ്രൈസ് ഗോഡ്, അത് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് കൃത്യമായിട്ട് പങ്കിടും എൽക്കാന. എന്നിട്ട് ഓഹരി കൊടുക്കും. എന്നിട്ട്
ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കുകൊണ്ട് അന്നയ്ക്കോ ഹന്നയെ സ്നേഹിക്കുകൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും ഇരട്ടി ഓഹരി കൊടുക്കും ദൈവത്തിന് സ്തോത്രം അപ്പം ഈ എൽക്കാന എന്ന് പറയുന്ന ഈ ഭർത്താവുണ്ടല്ലോ വാ കൊണ്ട് പറയുക മാത്രമല്ല പ്രവൃത്തിയിലും കൂടെ കാണിക്കുന്നുണ്ട് എന്തോ കാണിക്കുന്നുണ്ട് ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരെക്കാൾ ആ വാക്യം എന്നോട് വായിച്ചേ നീ അന്നെ നീ എന്തിന് ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരെക്കാൾ നന്നല്ലയോ ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരെക്കാൾ നന്നല്ലയോ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നിനക്ക് രണ്ട് ഓഹരി ഞാൻ എല്ലാ കൊല്ലം തരുന്നില്ലേ ഇരട്ടി ഓഹരി ഞാൻ നിനക്ക് തരുന്നില്ലേ അത് താമൻ വാക്കും ഭാഷണവും കൂടാതെ വീട്ടിനകത്തുള്ള സകലർക്കും മനസ്സിലാകുന്നുണ്ട് ഹന്നെ ഞാൻ നിന്നെയാണ് അധികം സ്നേഹിക്കുന്നത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഈ പ്രകടനം കൊണ്ട് ഹന്നയുടെ ബുദ്ധിമുട്ട് കൂടുകയോ കുറയോ ഹന്നയ്ക്ക് പെനിന്നായിൽ നിന്നുള്ള ബുദ്ധിമുട്ട് കൂടുകയോ കുറയോ കൂടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഇരട്ടി കിട്ടിയാലും അത് സന്തോഷത്തോടെ രുചി അറിഞ്ഞൊന്ന് തിന്നാനായിട്ട് സാധിക്കത്തില്ല അതിനു മുമ്പ് വരും പഴി അതിനു മുമ്പ് വരും ദുഷിക്കല് അതിനു മുമ്പ് വരും നിന്ദിക്കല് അപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം പ്രൈസ് ഗോഡ് അതുകൊണ്ട് ഹന്നയ്ക്ക് ഒരു കാര്യം മനസ്സിലായി എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട ചായോ ആമീൻ ആമീൻ പ്രൈസ് ഗോഡ് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട എനിക്ക് പത്തരട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട പത്തരട്ടി വിലയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് എനിക്ക് വേണ്ട എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മതി എൻ്റെ വിഷയത്തിന് പരിഹാരമാകും ഇന്ന് പകൽക്കാലം സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട എനിക്ക് ഒറിജിനൽ മതി എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടിയേ പറ്റുമെന്ന് ആമീൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിശ്ചയിക്കുന്ന എത്ര പേരുണ്ട് കഴിഞ്ഞ ആഴ്ച മടങ്ങിപ്പോയി കാണും കഴിഞ്ഞ വർഷം മടങ്ങിപ്പോയി കാണും ആണ്ടുകൾ ആണ്ടുകൾ വന്ന് ആരാധനയ്ക്ക് കഴിഞ്ഞ് മടങ്ങിപ്പോയി കാണും എന്നാൽ ഇന്ന് പകല പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എന്റെ വിഷയത്തിന് യഥാർത്ഥത്തിലുള്ളൊരു മറുപടിയുമായോ ഞാൻ മടങ്ങിപ്പോകത്തുള്ളെന്ന് എനിക്കുള്ള യഥാർത്ഥ മറുപടി കിട്ടിയേ ഞാൻ പോകത്തുള്ളു എന്റെ വിഷയത്തിന്റെ പരിഹാരം വന്നേ ഞാൻ പോകുകയുള്ളൂ ഈ ആലയത്തിൽ ഞാൻ പുറത്തു പോകണമെങ്കിൽ എന്റെ വിഷയത്തിന്റെ പരിഹാരം കൊണ്ടേ പോകത്തുള്ളൂ ഒരു തീരുമാനമുണ്ടെങ്കിൽ ശക്തിയോടെ ഒന്ന് ആരാധിച്ചാട്ട് നിന്റെ തീരുമാനം വെളിപ്പെടുത്തിക്കൊണ്ട് ആരാധിക്കാമോ ജീസസ് 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 ഉദരക ജഗനക രഗതന ബ്രഹത്തുല മൗഢ എസ് എസ് യേശുവിന്റെ നാമത്തിൽ 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 ഇന്നൊരു പരിഹാരം കണ്ടേ പോകാവൂ ഇന്നൊരു പരിഹാരം കണ്ടേ പോകാവൂ ഇന്നൊരു പരിഹാരം കണ്ടേ പോകാവൂ നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ വിഷയത്തിന്റെ പരിഹാരം ഞാൻ ക്ലെയിം ചെയ്യുകയാണ് ജീസസ് ഹല്ലേലൂയ ഹന്ന തീരുമാനിച്ചു അവളെന്ത് ചെയ്യുന്നറിയാമോ ദൈവത്തിന്റെ സ്തോത്രം ഒൻപതാം വാക്യം ശീലോവിൽ വെച്ച് അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി ഹന്ന എഴുന്നേറ്റ് ആലയത്തിലോട്ട് പോയി പ്രൈസ് ഗോഡ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആരാധിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇങ്ങനെ കിടന്നുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഈ കഴിഞ്ഞ കൊല്ലം പോയ പോലെ തന്നെ മടങ്ങിപ്പോകേണ്ടി വരും എന്നാൽ ഇന്ന് ഞാനൊരു വ്യത്യസ്ത നിലയിൽ എൻ്റെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പോകുകയാണ് ഇന്ന് ഒരു വ്യത്യസ്ത നിലയിൽ കഴിഞ്ഞ നാളുകളേക്കാൾ കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കഴിഞ്ഞ ആഴ്ചകളേക്കാൾ ഒരു വ്യത്യസ്തമായ നിലയിൽ ഞാൻ എൻ്റെ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുകയാണെന്ന് നാം എത്ര പേർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് ആരും നിനക്ക് കൂട്ടുവേണ്ട ആരും നിനക്ക് കൂട്ടുവേണ്ട ഒരു വ്യക്തിയും നിന്റെ കൂടെ വേണ്ട ആര് എല്ലാവരും നിനക്ക് ചുറ്റി നിൽക്കട്ടെ എല്ലാവരും നിന്നെ പരിഹസിക്കട്ടെ എല്ലാവരും നിന്നെ നിന്ദിക്കട്ടെ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ നിന്നെ കണ്ട് ഹല്ലേലൂയ കളിയാക്കട്ടെ എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ വിഷയം വ്യത്യസ്തമായി കൈകാര്യം ചെയ്യാൻ പോവുകയാണ് അർത്ഥർ കൗഢ സൈതർ കവിന അംബര ബൗഢ ശിഖരക ജഗന അതുല ജപന ധരകൽ കൗധ അസ്തന ജപന ദലകല ഹന്ധ വെളിപ്പാടുകൾക്ക് തടസ്സമായി നിൽക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ വെളിപ്പാടുകൾക്ക് തടസ്സമായി നിൽക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ അമ്മ ജനത്തിൻ്റെ ഹൃദയത്തിൽ ജനത്തിൻ്റെ ഹൃദയത്തിൽ സത്യദൈവത്തിൻ്റെ വെളിപ്പാട് വിടുതലിൻ്റെ വെളിപ്പാട് അനുഗ്രഹത്തിൻ്റെ വെളിപ്പാട് നിന്ന മാറ്റുന്ന വെളിപ്പാട് അമ്മൻ പരിഹാസം മാറ്റുന്ന വെളിപ്പാട് വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാകുന്ന വെളിപ്പാട് ഇന്ന് വെളിപ്പെടട്ടെ രക്തം ചെയ്യും രക്തം ചെയ്യും രക്തം ചെയ്യും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ചോദിക്കട്ടെ ഹല്ലേലൂയ എനിക്ക് ഈ ശീലോവിൽ നിന്ന് തന്നെ
ഇന്നത്തെ ആരാധനയിൽ നിന്ന് തന്നെ ഹോഫ്നി ഉണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ, ഫിനഹാസ് ഉണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ, കണ്ണുമങ്ങ ഏലി ഉണ്ടെങ്കിൽ എനിക്ക് വിഷയമല്ല, ഞാൻ ഇവിടെ നിന്ന് മറുപടി മേടിച്ച് ഇന്ന് പോകത്തുള്ളൂ എന്ന് ഹന്നയെ പോലെ തീരുമാനിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി പകൽക്കാലം നിന്റെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്, നിന്റെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലത്തക്കവണ്ണം നിന്നെ അധികാരപ്പെടുത്തുന്ന ആലോചന, നിന്നെ അധികാരപ്പെടുത്തുന്ന ദൈവശക്തി നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ. മഹാപുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്ന കാലമാണ്, ലേവ്യ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്ന കാലമാണ്. ജനത്തിന് നേരിട്ട് ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് പകരം ഇവരിടയ്ക്ക് നിന്ന്, ജനത്തിനും ദൈവത്തിനും ഇടയ്ക്ക് നിന്ന് ഇവർ മനുഷ്യന് വേണ്ടി, ജനത്തിന് വേണ്ടി, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന കാലമാണ്. പക്ഷേ ഹന്ന അന്ന് തീരുമാനിച്ചു, എനിക്കിനി ഏലിയുടെ മധ്യസ്ഥതയും വേണ്ട, ഫിനഹാസിൻ്റെ മധ്യസ്ഥതയും വേണ്ട, ഹോഫ്നിയുടെ മധ്യസ്ഥതയും വേണ്ട, ഒരുത്തൻ്റെ മധ്യസ്ഥതയും വേണ്ട, എനിക്കിനി എൽക്കാനയുടെ സഹായവും വേണ്ട, ഒരു മനുഷ്യൻ്റെയും സഹായം എനിക്ക് വേണ്ട, ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ ദൈവത്തിൻ്റെ ഇടയ്ക്കിൽ ഒന്ന് ചെല്ലാമോ എന്ന്, ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ ദൈവസന്നിധിയിൽ ഒന്ന് ചെല്ലാമോ എന്ന്, ഇന്ന് ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്കൊന്ന് ചെല്ലാമോ. ഇതാരാ പറഞ്ഞെന്നറിയാമോ? പഴയ നിയമത്തിലെ ഹന്നയാണ്. എന്നാൽ പുതിയ നിയമത്തിലെ വിശ്വാസികളെ, നിനക്ക് കിട്ടിയിരിക്കുന്ന പദവി നീ മറക്കല്ലേ? തൽസമയത്ത് കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിൽ അടുത്തേക്ക് ധൈര്യത്തോടെ ചെല്ലാൻ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെ വിശ്വാസിയെ, ഇന്ന് പകൽക്കാലം ഹന്നയേക്കാൾ ശ്രേഷ്ഠമായ ഒരനുഭവത്തിലാണ് നീ. യേശുവിന്റെ നാമത്തിൽ നിന്ദിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം വരട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹന്ന തീരുമാനിച്ചു, ഇന്ന് എൻ്റെ വിഷയം ഞാൻ നേരിട്ടൊന്ന് ദൈവസന്നിധി കൊണ്ടുവെല്ലാം പോവുകയാ. എടുക്കോ? എടുക്കോ? നിന്റെ വിഷയം ദൈവസന്നിധിയിൽ ഇന്ന് കൊണ്ടുവന്ന് എടുക്കുമെന്ന് ഉറപ്പുണ്ടോ? അതാ എൻ്റെ ഉറപ്പ്. ഇന്ന് പകല്, ഇന്ന് പകല്, ഒരു സഹായവും വേണ്ട. ഒരു മനുഷ്യനെ എന്നെ സഹായിക്കണ്ട, ഒരു കുടുംബ ഒരു വ്യക്തിയും എന്നെ സഹായിക്കണ്ട. എൻ്റെ വിഷയവും കൊണ്ട് ഞാനിതാ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാൻ പോകുകയാണ്. ആമേൻ. ഹന്ന തീരുമാനിച്ചത് അങ്ങനെയാ. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ സഹിക്കുന്നു അല്ലേ, നമ്മൾ പറയാനുണ്ട്. ഞാൻ കുറേ നാളായി ക്ഷമിക്കുന്നു, ഞാൻ കുറേ നാളായി സഹിക്കുന്നു, ഇന്ന് ഞാൻ പരിഹാരം ഉണ്ടാക്കും. തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? കുറേ നാളായി ഞാൻ ക്ഷമിക്കുന്നു, കുറേ നാളായി ഞാൻ സഹിക്കുന്നു, കുറേ നാളായി ഞാൻ അനുഭവിക്കുന്നു, ഇന്ന് ഞാൻ പരിഹാരം ഉണ്ടാക്കും. എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ഞാൻ ഇന്ന് പരിഹാരം ഉണ്ടാക്കും, ഞാൻ ഇന്ന് പരിഹാരം ഉണ്ടാക്കും, എൻ്റെ വിഷയത്തിന് ഞാൻ ഇന്ന് പരിഹാരം ഉണ്ടാക്കും. ഈ ഒരാഴ്ച, ഈ ഒരാരാധന, ഈ ഒരാരാധന, ഈ ഒരാരാധന നിന്റെ ഉള്ളത്തിലേക്ക് ഈ ഉറപ്പ് തരട്ടെ. ഈ അറിവോടെ, ഈ അറിവോടെ, ഈ നിശ്ചയത്തോടെ, ഈ ഉറപ്പോടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് ഹന്നയെ പോലെ കടന്നു ചെല്ലുന്ന ദൈവ മക്കൾക്കായി സ്തോത്രം. ആമേൻ. അപ്പൊ ഈ അറിവോടെ, ഈ നിശ്ചയത്തോടെ, ഈ തീരുമാനത്തോടെ, ഹല്ലേലൂയ. ഏത് തീരുമാനമാണ്? ഞാൻ ഇന്ന് എൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കും, ഇന്ന് ഞാൻ എൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കും. എത്ര പേർക്ക് പറയാൻ സാധിക്കുന്നുണ്ട്? ഇന്ന് എൻ്റെ വിഷയത്തിന് ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കിയേ പോകത്തുള്ളൂ. പറയാമോ? വിശ്വാസത്തോടെ പറയാമോ? പറയാൻ പറ്റുമെന്ന് കൈവെക്കിയേ. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, ഇന്ന് എൻ്റെ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ ഞാനിവിടുന്ന് പോകത്തുള്ളൂ.
ഇന്ന് എൻ്റെ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇന്ന് എൻ്റെ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. പ്രതര ബഹദുനക ജലബ ഹസ്തര ജഗര കതകര അന്തൽ കൗടെ ജബര ജഗന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പരിഹാരം വരട്ടെ, ഇന്നൊരു പരിഹാരം വരട്ടെ, ഇന്നൊരു വിടുതൽ വരട്ടെ, ഇന്ന് വിഷയത്തിനൊരു പരിഹാരം വരട്ടെ, ഇന്ന് കർത്താവേ ഒരു മാറ്റം വരട്ടെ. ഈ വിഷയങ്ങൾക്ക്, ഇന്ന് ഇവിടെ കൊണ്ടുവന്ന വിഷയങ്ങൾക്ക് ഒരു മാറ്റം വരട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറവറവ ശന്തര രക്തത്താൽ ജയമടിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ജനമേ, ശക്തിയോടെ ആരാധിക്കാം, ശക്തിയോടെ ആരാധിക്കാം, ശക്തിയോടെ, ശക്തിയോടെ ആരാധിക്കാം. ആമേൻ, 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 ആമേൻ. ഹലമല ജന ബല ധന ബല ജന ബല ധന ബല ഹർദല വൗണക ധന ഭാര ധന ധന ജന ബല ഭര ഭര ഹർദര ധന ഭാര ഉണക വാരം ബര ഭാര ധീമര ഭര ഭാര ഉണക രാധാര ധന ഭാര ഹലമാ ഭാര ധീമര ജന ഭാര ഉണക രകതക ജന ബല ധന ഭര ഭര ധന ബല ധുര ബല ജന ബല ധുര ബല ഭര ഭര ധന ബല ഹര ബല ധർമ്മല ഹർദല ഉണക രാധാര ദേ രൗണ ശബദക യേശുവിന നാമത്തിൽ ആമേൻ. ഇനി വേറെ കുറ്റം പറയണോ? വേറെ കുറ്റം പറയണ്ട. നിന്റെ വിഷയം ഇന്ന് നിനക്ക് പരിഹരിക്കത്തക്കവണ്ണം ഒരവസരം ദൈവം ഒരുക്കിയിരിക്കുക. ഞാൻ ചോദിച്ചാൽ പുറകോട്ട് ശരിക്കും കേൾക്കാമോ? ഇവിടെ നല്ല ശബ്ദമാണ്, പുറകോട്ട് കേൾക്കാമോ? അവിടെ അങ്ങോട്ട് കേൾക്കാമോ? കേൾക്കാമെന്നോ കേൾക്കാമോ ഇങ്ങനെ കാണിച്ച്? ഓക്കെ, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, കാരണം ഇതൊരു ശക്തിയേറിയ ഒരു ആലോചനയാണ്. ഇതുവരെ ശ്രമിച്ചിട്ടും, ഇതുവരെ നടന്നിട്ടും, ഇതുവരെ തെക്ക് വടക്ക് നടന്നിട്ടും ഒരു പരിഹാരവും കണ്ടില്ലെങ്കിൽ ഇന്ന് പരിഹാരമുണ്ടെന്നാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. ഈ പരിഹാരം നിനക്ക് നിന്റെ കയ്യിലാണ്, നിന്റെ തീരുമാനത്തിലാണ്, നിന്റെ കയ്യിലാണ് ഇതിൻ്റെ ഉത്തരം. യേശുവിനെ നാം ഇനി ആരെയും കൂട്ടുപിടിക്കാൻ പോകണ്ട. തൽസമയത്ത് മറുപടി തരുന്ന ദൈവകൃപയുടെ വ്യാപാരം അനുഭവിച്ചെന്ന് പോയേച്ചാൽ മതി. ഒൻപതാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം, അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. ഹന്ന എഴുന്നേറ്റ് പോയി, കൂട്ടില്ലായിരുന്നു, ഒറ്റയ്ക്ക് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഹല്ലേലൂയ ഏഴാം വാക്യത്തിൽ കരഞ്ഞ കണ്ണുനീര് ഉണങ്ങിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നിന്നെ കരയിപ്പിച്ച ചില വിഷയങ്ങളുടെ കണ്ണുനീർ ഉണങ്ങാതെയായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്.
ഇന്ന് രാവിലെയും കൂടെ നിന്നെ കരയിപ്പിച്ച ചില വിഷയങ്ങളുടെ കണ്ണുനീർ ഉണങ്ങാതെയായിരിക്കും നീ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇതാണ് പറ്റിയ സന്ദർഭം. എന്തിനാന്നറിയാമോ? ഇനി കരയാതിരിക്കത്തക്ക വണ്ണം എൻ്റെ വിഷയത്തിനൊരു മറുപടി വരുവാൻ, എൻ്റെ വിഷയത്തിന് മറുപടി വരുവാൻ. ഇനി എനിക്ക് കരയാനുള്ളതല്ല, ഇനി കരയാൻ എനിക്ക് വിഷയത്തിൽ കരയാനില്ല. രക്തം ജയം, രക്തം ജയം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തിയോടെ ശക്തിയോടെ കൽപ്പിക്കുന്നു, നിന്നെ കരയിപ്പിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി തരത്തക്കവണ്ണം ഈ ആരാധനയിൽ ദൈവശക്തി നിനക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്റെ ജനത്തെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ഞാൻ മറുപടി കൽപ്പിക്കുകയാണ്, വിടുതൽ കൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം വിഷയങ്ങൾക്ക് വിടുതൽ കൽപ്പിക്കുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ വിഷയത്തിന് ദൈവം മറുപടി തരുമെന്ന് ഉറപ്പ് കിട്ടിയവർക്കൊരു സ്തോത്രം ചെയ്യാം. എനിക്കൊരു ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ വിഷയത്തിനൊരു മറുപടി ദൈവം തരുമെന്ന് എന്നോടൊരു എനിക്കൊരു ഉറപ്പ് കിട്ടി. അതുകൊണ്ട് ഇത് പകൽക്കാലം ആ ഉറപ്പ് കിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എഴുന്നേറ്റ് പോയി. എന്നിട്ട് പുരോഹിതനായ ഏലി 10 വാക്യം, അവൾ മനോവിസ്മയത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അപ്പോൾ എല്ലാ ആഴ്ചയും വന്ന് ആരാധിച്ചു പോയ ഹന്ന, എല്ലാ മാസത്തിലും വന്ന് ആരാധിച്ചു പോയ ഹന്ന, ആണ്ടുതോറും വന്ന് ആരാധിച്ചു പോയ ഹന്ന, പ്രൈസ് ഗോഡ്. ഇതൊക്കെ നമുക്ക് അപ്ലിക്കബിൾ അല്ലേ? പക്ഷേ ഈ ആഴ്ച ഒരു തീരുമാനമെടുത്തു. ഈ ആണ്ടിൽ അവൾ ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ പട്ടിണി കിടന്ന് കരയാൻ പോവുകയല്ല, കരഞ്ഞ് പട്ടിണി കിടക്കാൻ പോവുകയല്ല, പ്രാർത്ഥിച്ച് കരയാൻ പോവുകയാണ് അല്ലേ. ഒന്നിന്റെ 7 വായിച്ച്, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മോഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. കരഞ്ഞ് പട്ടിണി കിടക്കുന്ന കാലം അങ്ങ് മാറാൻ പോവുക. അത് 10 വാക്യത്തിൽ, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ഇനി ഞാൻ പ്രാർത്ഥിച്ച് കരയാൻ പോവുക, എന്തിനാന്നറിയാമോ? അവസാനത്തെ കരച്ചിലാണ്. എവിടെ കരഞ്ഞു? ശീലോവിൽ കരഞ്ഞു. എന്തിനു കരഞ്ഞു? പ്രൈസ് ഗോഡ്. ഇനി കരയാതിരിക്കത്തക്കവണ്ണം പിന്നമുഖം വാടിയില്ല, പിന്നമുഖം വാടിയില്ല. വല്ലതും കരയാനുണ്ടെങ്കിൽ ഇന്ന് കരഞ്ഞോണം, ഇപ്പം കരഞ്ഞോണം, ഇവിടെ വെച്ച് കരഞ്ഞോണം. എന്നിട്ട് ഈ വിഷയോട് അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാവൂ. യേശുവിൻ്റെ നാമത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ വിഷയത്തിന്, നിന്റെ വിഷയത്തിന് മറുപടി പ്രാപിച്ച് നീ മടങ്ങിപ്പോകാവൂ. ഹല്ലേലൂയ. ഇന്ന് പകല്, ആമേൻ. പ്രൈസ് ഗോഡ്. അതിൻ്റെ പുറകെ കുറേ നേർച്ചയൊക്കെ നേർന്നുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ നേരെ നേർന്നാൽ അതിൻ്റെ ചെയ്യാൻ വേണം കേട്ടോ. പ്രൈസ് ഗോഡ്. ഹന്ന ഒരു നേർച്ച നേർന്നു. കർത്താവേ, എനിക്കൊരു പുരുഷ സന്താനത്തെ നീ നൽകുകയാണെങ്കിൽ ഞാൻ അവനെ നിനക്ക് നിവേദിക്കും, അവൻ ജീവപര്യന്തം നിനക്ക് നിവേദിതനായിരിക്കും. അങ്ങനെ ഒരു നേർച്ചയും കൂടെ നേർന്നിട്ടാണ് ഹന്ന പോയത്. വായിച്ചു നോക്കിയേ. അവളൊരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവേ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകല് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ചില തീരുമാനങ്ങളും കൂടി എടുക്കാൻ സാധിക്കുമോ? പ്രൈസ് ഗോഡ്. എനിക്ക് ഈ വിഷയത്തിൽ ദൈവം ഒരു വിടുതൽ തന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്തിക്കേ. ഇനി എനിക്ക് സങ്കീർത്തനത്തോട്ട് കയറാം. സങ്കീർത്തനം 1 വാക്യം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. 1 തീരുമാനം
ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഒരു തീരുമാനം ഇന്ന് എടുക്കാവുന്ന തീരുമാനങ്ങളിൽ ഒന്നാമത്തെ തീരുമാനമാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ ഒരു തീരുമാനമെടുക്കാമോ? ഇനി ഞാൻ ആരാധനയ്ക്ക് വന്നാൽ കയ്യും കെട്ടി ഇരിക്കത്തില്ല, കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഭാവത്തിന് ഇരിക്കത്തില്ല, ഞാൻ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കും. തീരുമാനമെടുക്കുന്ന ഒരു സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയാ. രണ്ടാമത്തെ നേർച്ച, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ദൈവം എനിക്ക് വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നാട് മുഴുവൻ നടന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുക്കെ ചെന്ന്, എൻ്റെ വീട്ടുകാരുടെ അടുക്കെ ചെന്ന്, എൻ്റെ ബന്ധുക്കളുടെ അടുക്കെ ചെന്ന്, എൻ്റെ മിത്രങ്ങളുടെ അടുക്കെ ചെന്ന് സഭയിൽ ഞായറാഴ്ച എഴുതി കൊടുക്കുന്നത് മാത്രമല്ല, ഞാൻ സകല സ്ഥലത്തും ചെന്ന് എൻ്റെ ദൈവം എനിക്ക് ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കും. എൻ്റെ ദൈവം എനിക്ക് ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കും. ഐ വിൽ ഷോ ഫോർത്ത് ഓൾ ദൈ മാർവലസ് വർക്ക്സ്. പ്രൈസ് ഗോഡ്. വർണ്ണിക്കും, ചൂണ്ടിക്കാണിച്ച് ഞാൻ പറയും, എൻ്റെ ദൈവം എനിക്ക് ഇന്ന വിഷയത്തിൽ വിടുതൽ തന്നു, ഇന്ന വിഷയത്തിൽ എന്നെ സഹായിച്ചു. പ്രൈസ് ഗോഡ്. ഇന്ന് വിശ്വാസിയുടെ പലരുടെയും ജീവിതത്തിൽ അനുഗ്രഹം വരാതെ പോകുന്നതിൻ്റെ രണ്ട് കാരണത്തിൽ ഒന്ന്, ദൈവം വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ. പ്രൈസ് ഗോഡ്. 10 കൊല്ലം മുമ്പ് നടന്ന വിടുതലൊക്കെ ഇപ്പം നടന്നോന്ന് ചോദിച്ചാൽ നമുക്ക് പോലും ഓർമ്മയില്ല. പ്രൈസ് ഗോഡ്. ആമീൻ. ഹല്ലേലൂയ. ഈ സഭയിൽ ഒരാളുടെ ക്യാൻസർ മാറിയ കാര്യം, പ്രൈസ് ഗോഡ്. ഞാൻ വേറൊരു സ്ഥലത്ത് നിന്നപ്പോൾ ആളുടെ ബന്ധുവിനെ കണ്ടപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, ആ ഇന്നാരാ ആ പുള്ളിയുടെ ക്യാൻസർ പ്രാർത്ഥിച്ച് അത്ഭുതകരമായിട്ട് മാറിയതാണ്. അപ്പോൾ ബന്ധു എന്നോട് ചോദിക്കുക, ആന്നോ ഞങ്ങൾ അവിടെ പോയി 2 ദിവസം താമസിച്ചിട്ട് ആ പുള്ളി ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. 2 ദിവസം അവരുടെ വീട്ടിൽ താമസിച്ചിട്ട് ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എൻ്റെ ക്യാൻസർ ഫെയ്സിറ്റി ചൈൽഡ് പോയി പ്രാർത്ഥിച്ചപ്പം ദൈവം ഒരു സൗഖ്യം തന്നതാണെന്ന് പറഞ്ഞില്ലെന്ന്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഇരിക്കുന്നവർക്കെല്ലാം വിടുതൽ കിട്ടിയവരെ അവിടെ ഇരിക്കുന്നവർ, പക്ഷേ ഇന്ന് എത്ര പേർക്ക് അതിപ്പോഴും പുത്തനൊരനുഭവമായി തോന്നുന്നുണ്ട്. എൻ്റെ ദൈവം എനിക്ക് തന്ന വിടുതൽ ഒരു പുത്തൻ അനുഭവമായി, അതിൻ്റെ ഓളി മങ്ങാതെ, അതിൻ്റെ പ്രഭ മങ്ങാതെ, അതിൻ്റെ ശക്തി മങ്ങാതെ ഇപ്പോഴും എൻ്റെ ഉള്ളത്തിൽ അത് ജ്വലിച്ചു നിൽക്കുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം? എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ഒരു മനുഷ്യനും അന്വേഷിക്കാതെ, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ വഴിയാധാരമായി കടന്ന കാലത്ത് നിന്ന് ഇന്ന് ദൈവം ഉയർത്തി, കുടുംബത്തെ തന്നു, തലമുറയെ തന്നു, വാഹനങ്ങളെ തന്നു, വീട് തന്നു, ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, ജോലി തന്നു, കുഞ്ഞുങ്ങളെയൊക്കെ ഓരോ നിലയിലാക്കി, എന്നിട്ട് മറന്ന് പമ്മി ഇരിക്കാതെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ വർണ്ണിക്കുമെന്ന് പറയാം. ഞാൻ വിചാരിക്കാറുണ്ട് ഈ ഫെയ്ത്ത് സിറ്റിയിലുള്ള ഓരോരുത്തരും നന്ദിയോടെ ഈ ഇവിടെ ആരാധനയ്ക്ക് വന്ന ശേഷം ദൈവം എനിക്ക് ചെയ്തതൊന്ന് വിവരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇത് 4 പ്രാവശ്യം പൊളിച്ചു പണിയേണ്ടി വന്നേനെ. പ്രൈസ് ഗോഡ്. ഓരോരുത്തരോട് ഒന്ന് ഒരു സ്തോത്രം പറയുമ്പോൾ കഷ്ടിയാ പൊക്കി വരുന്നത്, കൈയടിക്കാൻ പറയുമ്പം. ദൈവം വല്ലതും ചെയ്തെന്നുള്ളത് ഓർത്താൽ എങ്ങനെ സാധിക്കും? എങ്ങനെ ഇങ്ങനെ സാധിക്കും? ഇന്ന് പകല് എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത് സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഒന്ന് കൈയടിച്ച് ആരാധിക്കാനെങ്കിലും നന്ദിയില്ലെങ്കിൽ എന്തുവാ നമുക്ക് പിന്നെ സാധിക്കുന്നത്? പ്രൈസ് ഗോഡ്. പകല് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനത്തിന്, നന്ദിയുള്ള ജനത്തിന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഹൃദയത്തിൽ ദൈവത്തോട് നന്ദിയുള്ളതിന് പാടാനുള്ളതെന്നറിയാമോ? വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ, എന്നി തീർത്തിടാമോ അവൻ ചെയ്തത്, അവൻ ചെയ്തത് ആയിരമായി. ജീവിതം
ഒരസുഖം മാറിയാൽ എത്ര പേരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു എന്നറിയാമോ? പക്ഷെ കർത്താവ് ചെയ്താൽ ഒരു നന്ദിയുമില്ല. ഇത് മാറണം കേട്ടോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഈ കർത്താവ് വല്ലതും ചെയ്യുന്നെന്ന് ഓർക്കുന്നവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ചിന്തിക്കാൻ കഴിവുള്ളവന് ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഞാനൊരിക്കൽ കുവൈറ്റിൽ ചെന്നപ്പം, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഇവിടുത്തെ ആരാധനയുടെ ഒരു സി ഡി ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അവിടെ കുമ്പനാട്ടുകാരൻ ഒരാൾ. അപ്പോൾ ഈ സി ഡിയിൽ ഇങ്ങനെ ആരാധനയുടെ ഭാഗം കാണിച്ചപ്പം നമ്മുടെ വിശ്വാസികളുടെ ആരാധന ഇങ്ങനെ ഷോർട്ട് ഇങ്ങനെ കാണിച്ചു പോവുകയായിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണിച്ചു പോകുമ്പോൾ ഒരാളിൽ നിന്ന് തകർത്ത് കയ്യടിക്കുന്ന കണ്ടിട്ട് അവിടെ ഉള്ളായിരുന്ന ആ കുമ്പനാട്ടുകാരൻ പറഞ്ഞു, അത് നമ്മുടെ അമ്പോറ്റി അല്ലേ എന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്, ഞാൻ പിന്നെ അതേ അമ്പോറ്റി തന്നെ. ദൈവത്തിന് സ്തോത്രം. അമ്പോറ്റി തകർത്ത് കയ്യടിച്ച് അങ്ങ് ആരാധിക്കുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ പിന്നെ അമ്പോറ്റി തന്നെ. ആ മനുഷ്യൻ പറഞ്ഞതെന്നറിയാമോ? സൂക്ഷിക്കണേ, ഈ മനുഷ്യന് ഓരോ കയ്യടിക്കും പലിശ അടക്കം 2 രൂപ വെച്ച് പിന്നെ ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അമ്പോറ്റി അന്ന് ബാങ്ക് നടത്തുന്ന കാലമാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, വല്ലതും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ. അമ്പോറ്റി ഞാൻ ജോൺ അലക്സിൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കയറി വരുന്നത്. ഹല്ലേലൂയ. തൻ്റെ കുടുംബത്തിൽ ചില പ്രത്യേക വിഷയങ്ങളുടെ പുറത്ത് നീറുന്ന ഹൃദയവുമായി, കണ്ണീർ കൊണ്ട് കലങ്ങിയ ഹൃദയവുമായി, ആ ദിവസങ്ങൾ മുഴുവൻ ഒരു രാത്രി പോലും സുഖമായി ഉറങ്ങാൻ കഴിയാത്ത ചില അനുഭവങ്ങളുടെ പുറത്ത് അന്ന് അവിടെ വന്നു, കണ്ടു, പ്രാർത്ഥിച്ചു. പൂർണ്ണമായ വിഷയങ്ങളെല്ലാം അങ്ങ് വിടുതലായി, തീർന്നില്ല. എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങൾ ഒന്നൊന്നായി അങ്ങ് വിടുതലായി. അത് തലമുറകളിൽ വിടുതലായി, അത് സമ്പത്തിൽ വിടുതലായി, അത് ആരോഗ്യത്തിൽ വിടുതലായി, അത് ബിസിനസ്സിൽ വിടുതലായി, സകലത്തിലും അങ്ങ് വിടുതലായി. ഇനി അമ്പോറ്റി കയ്യടിച്ച് ആരാധിക്കാനല്ലാതെ മറ്റൊന്നും പറ്റത്തുള്ള നിലവാരത്തിലെത്തി. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ കഴിയാത്തവരെ ഓർത്ത് സങ്കടപ്പെടുകയാണ് ഞാൻ. സത്യം പറഞ്ഞ സങ്കടമാണ്, ഭയങ്കര സങ്കടമുണ്ട്. ദൈവം ഇത്ര നന്മകൾ ചെയ്തിട്ട് ഉറബല തകരക ജലബല ഹത്തുല ബൗഡ, ആരാധന ഉയരുവാൻ തടസ്സമൊന്നും ഉണ്ടാകല്ലേ.
ഒരു തടസ്സം ഉണ്ടാകല്ലേ ആമേൻ പ്രൈസ് ഗോഡ് അപ്പോൾ ദൈവത്തിന് സ്തോത്രം അന്ന തീരുമാനിച്ചു ഞാൻ ദൈവത്തിന് വേണ്ടി ചിലത് കൊടുക്കും ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഞാനവനെ സ്തുതിക്കും രണ്ട് അവനെൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കും ഒരു തീരുമാനമെടുക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു കടലാസിൽ എഴുതി വയ്ക്കുക നിനക്ക് വേണ്ടി ചെയ്തത് ചുരുങ്ങി ഒരു 100 എണ്ണമെങ്കിലും എഴുതാൻ ഓരോരുത്തർ കൊണ്ടുപിടിക്കുന്നവർക്ക് എനിക്ക് നന്നായിട്ടറിയാം എന്നിട്ട് ആ ഗ്രേഡ് അനുസരിച്ച് എഴുതിയിട്ട് അതിലൊരു 5 എണ്ണം തിങ്കളാഴ്ച പറ 5 എണ്ണം ചൊവ്വാഴ്ച പറ 5 എണ്ണം ബുധനാഴ്ച പറ 5 എണ്ണം ഒരു വ്യാഴാഴ്ച പറ ഈ ആഴ്ച മുഴുവൻ പറഞ്ഞാലും തീരത്തില്ല തീരുമോ ഈ ആഴ്ച മുഴുവൻ 7 ദിവസവും 5 എണ്ണം വെച്ച് പറഞ്ഞാലും തീരാത്തവണ്ണം നന്മ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളവർ കരം ഫുള്ളായിട്ട് തീരുന്ന സ്തോത്രം പറയാമോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പറഞ്ഞാൽ തീരത്തില്ല ഇതങ്ങോട്ട് പറയാൻ തുടങ്ങിയാലോ കേൾക്കുന്നവൻ കേൾക്കുന്നവൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരും ഓടി വരും എനിക്കും പ്രശ്നമുണ്ട് എനിക്ക് പ്രയാസമുണ്ട് എനിക്ക് പ്രതികൂലമുണ്ട് ഇതിനൊരു മറുപടി എവിടെ കിട്ടുമെന്നോർത്ത് ഞാൻ അലഞ്ഞ് നടക്കുകയാണ് ഞാനും വരട്ടെ ഞാനും വരട്ടെ ഞാനും വരട്ടെ അന്നാളിൽ ഒരു യഹൂദൻ്റെ വസ്ത്രാഗ്രം പിടിച്ചുകൊണ്ട് യഹോവ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടിരിക്കുകയാൽ നിന്റെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളും പോരുന്നുവെന്ന് ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും 10 പേർ ഒരു യഹൂദൻ്റെ വസ്ത്രാഗ്രം പിടിച്ചുകൊണ്ട് പറയുമെന്നുള്ളത് നിന്നെ കുറിച്ച് അന്വർത്ഥമാകും നാലാമത്തെ മൂന്നാമത്തെ നേർച്ച രണ്ടാം വാക്യം ഞാൻ നിന്നിൽ സന്തോഷിച്ചു ഞാൻ നിന്നിൽ സന്തോഷിക്കും ആ ഒരു അനുഭവത്തിൽ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ കിട്ടിയതെല്ലാം പോയാലും ഞാൻ പറയട്ടെ ഈ ഒരു അനുഭവത്തിൽ എത്താത്ത പെന്തിക്കോസുകാരാണ് ഇന്ന് ശല്യക്കാര് അവർക്ക് എല്ലാ ആഴ്ചയും വർണ്ണിക്കാൻ എന്തെങ്കിലും വേണം എന്തെങ്കിലും അത്ഭുതം നടക്കണം പോരാ എല്ലാ ദിവസവും നടക്കണം ഒരാഴ്ച എങ്ങാനും ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച നടത്തുന്ന കൊടുത്തോട്ട് പോകും ഇവരാണ് ഇന്ന് പെന്തിക്കോസിൻ്റെ ശാപവും അവരാണ് ശല്യക്കാർ ഞാൻ പറയട്ടെ ആദ്യത്തെ 2 കടമ്പ കടന്നിട്ട് മൂന്നാമത്തെ ഒരു അവസ്ഥയിൽ എത്തണം അതെന്താണ് ഒന്നുകൂടെ വായിച്ച് ഞാൻ നിന്നിൽ സന്തോഷിച്ച് ഉല്ലസിക്കും പ്രൈസ് ഗോഡ് ഹല്ലേലൂയാ ദൈവത്തിന് സ്തോത്രം പ്രൈസ് ഗോഡ് ഹബക്കൂക്ക് പറയുന്നത് എൻ്റെയും നിൻ്റെയും പ്രാർത്ഥനയാകണം ദൈവത്തിന് സ്തോത്രം ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാമത്തെ പ്രവചനം 3-ാമത്തെ അധ്യായം 17-ാം വാക്യം അത്തിവൃക്ഷം തളിർക്കയില്ല ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല എല്ലാം ശൂന്യമായാലും എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും സങ്കീർത്തനക്കാരൻ പറയുന്ന 9-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും എല്ലാം നഷ്ടപ്പെട്ടാലും അത്യവശ്യം തളർത്തില്ലെങ്കിലും മുന്തിരിവള്ളി പൂത്തില്ലെങ്കിലും ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടാകില്ലെങ്കിലും ആട്ടിൻകൂട്ടം തൊഴുത്തിൽ വെച്ച് നശിച്ചു പോയാലും എല്ലാം പോയാലും ഞാൻ എൻ്റെ യഹോവയായ യഹോവയിൽ സന്തോഷിക്കും ഞാൻ അവനിൽ ഘോഷിച്ചുല്ലസിക്കും ഇന്ന് ആ ഒരു അവസ്ഥയിൽ എത്തിയ ദൈവമക്കളുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം എല്ലാം നഷ്ടമായാലും ഞാൻ ഈ ദൈവത്തിൽ സന്തോഷിക്കും ഈ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും ഉദരബരഹതുനക ജനബല അതുല ജബര ദകര ദരബര ഹത്തുര അസ്തൽ കൗടേ ശകടക ജകനക രഹന്തല ആമേൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്ന പാട്ടാണ് എന്തെല്ലാം വന്നാലും കർത്താവിൽ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും എന്തെല്ലാം വന്നാലും കർത്താവിൽ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ആനും പ്രൈസ്തലോട് ഹല്ലേലൂയ അനുഭവങ്ങൾ ദൈവത്തിന് സ്തോത്രം നിന്നെ ഈ ഒരവസ്ഥയിൽ കൂടെ എത്തിക്കണം ഇനി എന്ത് കഷ്ടം വന്നാലും എന്ത് നഷ്ടം വന്നാലും ഈ യേശുവിനെ തള്ളിയിട്ട് ഈ യേശുവിനെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊരു ജീവിതം ഈ ലോകത്തിൽ ഇല്ല അങ്ങനെ ഒരു തീരുമാനം കൂടെ എടുക്കാൻ കഴിയുള്ളവർ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അങ്ങനെ ഒരു ബന്ധം കൂടെ വന്നെങ്കിൽ മാത്രമേ വിശ്വാസ ജീവിതം പൂർണ്ണമാകത്തുള്ളൂ 4-ാമത്തെ തീരുമാനം അത്യുന്നതനായുള്ളോവേ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും അത്യുന്നതനായുള്ളോവേ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും
പ്രൈസ് ഗോഡ് ഈ ദൈവത്തിന് അപ്പുറത്ത് ഞാൻ അപ്പീലില്ലാത്ത ഒരു ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറയാൻ സാധിക്കുന്നവർ എത്ര പേരുണ്ട് യേശുവിനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം എൻ്റെ യേശുവിനെ കൊണ്ട് സാധിക്കാത്ത വിഷയമില്ല യേശുവിനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമില്ല ഏത് വിഷയമാകട്ടെ കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ കുടുംബത്തിൻ്റെ വിഷയമാകട്ടെ തലമുറയുടെ അവൻ ജോലിയുടെ ഏത് വിഷയവുമാകട്ടെ പരിഹാരം യേശുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് കിട്ടിയ ഈ സന്ദർഭം ഉപയോഗിച്ച് ഈ ഞായറാഴ്ച എൻ്റെ വിഷയത്തിന് ഞാൻ പരിഹാരം കണ്ടേ ഇവിടുന്ന് പോകത്തുള്ളെന്ന് തീരുമാനിച്ച ദൈവത്തിൻ്റെ പൈതലേ നീ പരിഹാരം കണ്ടേ ഇവിടുന്ന് ഇറങ്ങിപ്പോകാവൂ ഹല്ലേലൂയാ അപ്പം ഈ നാല് തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് വേണം അറിവ് വേണം പ്രൈസ് ഗോഡ് ആ അറിവ് ഏഴ് വിധത്തിലുള്ള അറിവിലാണ് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം എഴുതിയത് സങ്കീർത്തന ഏഴ് കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു ഒന്ന് വായിക്കാം പ്രൈസ് ഗോഡ് ഹല്ലേലൂയാ നാലാം വാക്യം നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു ഒന്ന് നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു പ്രൈസ് ഗോഡ് ഹല്ലേലൂയാ അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ കാര്യം എന്താകുമെന്ന് ഒരു ചിന്തയും ഇല്ലാതെ ഇവിടുന്ന് കടന്നു പോകാൻ സാധിക്കും ഈ ഒരു അറിവുണ്ടെങ്കിൽ കർത്താവേ നീ എൻ്റെ കാര്യവും എൻ്റെ വ്യവഹാരവും നടത്തിയിരിക്കുന്നു ദാവീദ് പറഞ്ഞു എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണമേ എന്നോട് വാദിക്കുന്നവരോട് യഹോവേ നീ വാദിക്കണമേ ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം വാക്ക് തരാം നീ നിൻ്റെ കർത്താവിനെ വിഷയം ഏൽപ്പിച്ചാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതും അവൻ നിനക്ക് വേണ്ടി വാദിക്കും നീ വാദിക്കണ്ട നീ വക്കീലിനെ അന്വേഷിക്കണ്ട നിനക്ക് വേണ്ടി പറയാൻ ഒരു വ്യക്തിയെ നീ അന്വേഷിക്കണ്ട നിനക്ക് വേണ്ടി പൊരുതുവാൻ നിനക്ക് വേണ്ടി വാദിക്കാൻ ദൈവം നേരിട്ട് ഇറങ്ങി വരും അങ്ങനെ ദൈവം ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ പ്രൈസ് ഗോഡ് അതുവരെ അഹങ്കാരത്തോടെ പുറകോട്ട് വന്നിരുന്ന ശത്രു പറയും വിട്ടോടാന്ന് പറയും കാരണം കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയാ 25-ാം വാക്യം അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിസ്രയീമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇന്ന് പകൽക്കാലം എന്നോട് പൊരുതുന്നവരുടെ കർത്താവേ നീ പൊരുതണമേ എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണമേ എന്ന് പറയുമ്പോൾ സാക്ഷാൽ സർവ സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ അവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നിന്നോട് പൊരുതുന്നവരോട് അവൻ യുദ്ധം ചെയ്യാൻ ആരംഭിക്കും ശത്രു പുറകോട്ടോടാൻ തുടങ്ങും നാം ഇസ്രായേൽ മക്കളെ വിട്ട് ഓടിപ്പോകാം യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നീ യുദ്ധം ചെയ്യണ്ട നീ വാദിക്കണ്ട നീ പൊരുതണ്ട നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ആമേൻ 1972 ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഇപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം 41 വർഷമാകുന്നു പ്രൈസ് ഗോഡ് ഈ 41-ാം വർഷം വരെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം ആമേൻ എന്നോട് പൊരുതുന്നവരോട് ഞാൻ തിരിച്ച് പൊരുതാൻ പോയിട്ടില്ല എന്നോട് വാദിച്ചവരോട് ഞാൻ തിരിച്ച് വാദിക്കാൻ പോയിട്ടില്ല പ്രൈസ് ഗോഡ് പക്ഷേ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം അവരോട് പൊരുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളോട് ഉറപ്പായി ഞാൻ പറയാം നിങ്ങളോട് പൊരുതുന്നവരെ നീ പൊരുതാൻ പോകണ്ട നിന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കാൻ പോകണ്ട നിന്നോട് എതിർക്കുന്നവരോട് നീ എതിർക്കാൻ പോകണ്ട നിന്റെ ദൈവം തന്നെ ഇറങ്ങി വന്ന് നിന്റെ ശത്രുവിനോട് യുദ്ധം ചെയ്യും ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യം ഒന്ന് വായിച്ചേ ശ്രദ്ധിച്ചേ അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് എത്ര ചക്രം തെറ്റി അവിടെ വായിക്കുന്നു 600 വിശേഷപ്പെട്ട രഥങ്ങളുണ്ടെന്ന് വായിക്കുന്നു പ്രൈസ് ഗോഡ് ഹല്ലേലൂയാ ദൈവത്തിന് സ്തോത്രം അപ്പം എത്ര ചക്രം തെറ്റി 600 × 2 1200 ചക്രം ഒറ്റ സെക്കൻഡ് കൊണ്ട് തെറ്റി നിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്ന സകല രഥങ്ങളുടെയും ചക്രം ഒറ്റ സെക്കൻഡ് കൊണ്ട് തെറ്റിക്കുന്നൊരു കൃപയുണ്ട് അതാണ് യേശുവിൻ്റെ കൃപ ഇന്ന് പകൽക്കാലം ദൈവവൈദ്യം നീ ഭാരപ്പെടല്ലേ നീ ഭയപ്പെടല്ലേ അവൻ നിന്റെ ശത്രുവിൻ്റെ പൊടി പോലും കാണാതെ കണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവകൃപ നിനക്ക് വേണ്ടി വ്യാപരിക്കണം ചുമ്മാതല്ല അവർ പറഞ്ഞത് നാം ഇസ്രായേൽ മക്കളെ വിട്ട് ആവാക്കുന്ന വെച്ച് നാം
നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമിനോട് യുദ്ധം ചെയ്യുന്നു യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമിനോട് യുദ്ധം ചെയ്യുന്നു ശത്രുവിനെ മനസ്സിലായി ശത്രുവിനെ മനസ്സിലായി ഈ ഇവർ സാധാരണക്കാരല്ല ഇവരുടെ പുറകെ പോയത് ഞങ്ങൾക്ക് നഷ്ടമായി ഇവരുടെ പുറകെ പോയത് ഞങ്ങൾക്ക് കഷ്ടമായി നിന്റെ പുറകെ വന്നത് നിന്റെ പുറകെ നിന്നെ നശിപ്പിക്കാൻ വന്നത് നിന്നെ തിരിച്ചു പിടിക്കാൻ വന്നത് നിന്നെ മുടിക്കാൻ വന്നത് നിന്നെ ഇല്ലായ്മയാക്കാൻ വന്നത് ശത്രു വിളിച്ചു പറയും എനിക്ക് നഷ്ടമായി എനിക്ക് നഷ്ടമായി എനിക്ക് നഷ്ടമായി എനിക്ക് നഷ്ടമായി എനിക്ക് ആ വാക്യം ഭയങ്കര സന്തോഷമാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ആമീൻ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണത് നിങ്ങൾക്കും അത് അനുഭവിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം കഴിഞ്ഞ കാലങ്ങളും പുറകോട്ട് തിരിഞ്ഞു നോക്കിയേ നിന്നെ മുടിക്കാനും ചീന്തിക്കളയാനും നശിപ്പിക്കാനും വന്ന ശത്രുവിനെ ഹല്ലേലൂയ ദൈവം കൈകാര്യം ചെയ്ത് നിന്നെ ഇപ്പോഴും നിലനിർത്തിയിട്ടില്ലേ ഇപ്പോഴും നിന്നെ നിലനിർത്തിയിട്ടില്ലേ ഇപ്പോഴും നിന്നെ നിലനിർത്തിയിട്ടില്ലേ ശത്രു താറുമാറായില്ലേ ശത്രു തകർന്നു പോയില്ലേ ശത്രു മുടിഞ്ഞു പോയില്ലേ ശത്രു നശിച്ചു പോയില്ലേ ആമേൻ ഞാൻ രക്ഷിക്കപ്പെട്ട കാലം തൊട്ട് ഈ ഒരു പ്രമാണം ഇപ്പൊ നിങ്ങൾ ചോദിക്കും പ്രൈസ് ഗോഡ് എന്നിട്ട് ഈ അവരോട് ഇവരോടൊക്കെ പറയുന്നത് എൻ്റെ അധികാരത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി നേരിട്ടുള്ള കാര്യം പറയും അല്ലാതെ ഒരു വൈരാഗ്യവുമില്ല ഒരാളും നശിക്കണമെന്നില്ല നന്നാവണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ നന്നാവണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നാവണം നിങ്ങളുടെ ബിസിനസ് നന്നാവണം നിങ്ങളുടെ ജോലി നന്നാകണം എങ്കിൽ മാത്രമേ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ പ്രൈസ് ഗോഡ് ആ മീൻ അതുപോലെ തന്നെ ശുശ്രൂഷകൾ ഇവിടെ നിന്ന് ശുശ്രൂഷന്മാർ എഴുന്നേൽക്കണം ഉള്ളവരുടെ ശുശ്രൂഷ തെളിയണം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇത് മാത്രമേ നമുക്കുള്ളൂ ഞാൻ തീർത്ത് പറയുക എന്നാലൊരു കാര്യം ഞാൻ പറയാം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് നീ അങ്ങനെ നിൽക്കുമ്പം നിനക്കെതിരായി നിൽക്കുന്നവനെ ദൈവം കൈകാര്യം ചെയ്തിരിക്കും അത് അർത്ഥമായിട്ട് നിനക്ക് അത്ഭുതമായിട്ട് നിനക്ക് കാണാൻ സാധിക്കും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഈ കൈകാര്യം ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം വലിയ പ്രവർത്തനമൊന്നും നടത്തണ്ട അതുകൊണ്ടാണ് ദൈവത്തെ ഈസിയായിട്ട് ചെയ്യുമെന്ന് ഞാൻ പറയുന്നത് ദൈവത്തിന് വലിയ പ്രവർത്തനമൊന്നും ചെയ്യണ്ട 14 വാക്യം വായിച്ചേ 15 ഇപ്പോൾ വായിച്ചത് 25 24 എന്ന് വായിച്ചേ പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി ആറ്റം ബോംബൊന്നും ഇട്ടില്ല ഹൈഡ്രജൻ ബോംബൊന്നും ഇട്ടില്ല പീരങ്കി കൊണ്ട് വെടി വച്ചില്ല ഒരു പരിപാടിയും ചെയ്തില്ല മിസ്രയീമിൻ്റെ സൈന്യത്തെ ശത്രു സൈന്യത്തെ നമ്മുടെ ദൈവം ഒന്ന് നോക്കിയേ ഉള്ളൂ എന്തെളുപ്പമാണ് കാര്യമല്ലേ ഇന്ന് പകൽക്കാലം ദൈവം എൻ്റെ ദൈവം യേശു ഇന്ന് ഞാൻ നീ ആരാധിക്കുന്ന ദൈവം നിനക്ക് നിന്നോട് എതിർക്കുന്നവരെ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം ഇത് വെറുതെ അല്ലാട്ടോ ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി തന്നാൽ അന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ഫറവോൻ്റെ സൈന്യത്തെ ചെങ്കടലിൽ തള്ളിയിട്ട രഥങ്ങളുടെ ചക്രങ്ങളെ തെറ്റിച്ചതിൻ്റെ പ്രൂഫ് ഇന്ന് ചെങ്കടലിൽ കിടപ്പുണ്ട് അതിൻ്റെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയുടെ പടം എൻ്റെ കയ്യിലുണ്ട് ഞാൻ അയച്ചു തരാം രഥത്തിൻ്റെ ചക്രങ്ങൾ മാത്രമല്ല കുതിരയുടെ ആമീൻ എല്ലുകളും കിടപ്പുണ്ട് പ്രൈസ് ഗോഡ് മോശയുടെ കാലത്ത് ദൈവം ചെയ്തത് രേഖപ്പെടുത്തിയതിൻ്റെ തെളിവ് അങ്ങനെയാണെങ്കിൽ നിൻ്റെ കാലത്തും ദൈവം ചിലത് ചെയ്തതിൻ്റെ തെളിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നീ അത്ഭുതം കാണാൻ പോകുകയാണ് 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 യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഞാൻ പറയട്ടെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ നമ്മൾ 24 മണിക്കൂർ എന്നൊക്കെ പറയുന്നതിൻ്റെ ആവശ്യമേ ഇല്ല അവൻ യഹോവ പ്രഭാതയാമത്തിൽ മിസ്രയീം സൈന്യത്തെ ഒന്ന് നോക്കി അങ്ങനെയാണെങ്കിൽ ഇതുവരെ നിൻ്റെ പുറകെ കൂടിയിരിക്കുന്ന വിഷയങ്ങൾ നിന്നെ പേടിപ്പിച്ച വിഷയങ്ങൾ നിന്നെ ഓടിച്ചിട്ട വിഷയങ്ങൾ നിന്നെ തകർത്തു കളയാൻ പോയ വിഷയങ്ങൾ നിന്നെ നശിപ്പിക്കാൻ പോയ വിഷയങ്ങൾ ആ വിഷയത്തിന് ഈ സെക്കൻഡ് ദൈവം ഒരു നോട്ടം നോക്കിയാൽ മതി ഇവിടെ വച്ച് പരിഹാരമാണ് ഇവിടെ വച്ച് പരിഹാരമാണ്
ഇന്ന് പരിഹാരമാണ്, ഇപ്പോൾ പരിഹാരമാണ്. വിശ്വസിച്ച് ഏറ്റെടുക്ക. എന്റെ ദൈവമേ ഒന്ന് നോക്കണമേ, എന്റെ ദൈവമേ ഒന്ന് നോക്കണമേ, എന്റെ ദൈവമേ ഒന്ന് നോക്കണമേ. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു? ഇതാ ദൈവം നിന്റെ വിഷയത്തിൽ ഇതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസ കണ്ണുകൊണ്ട്, വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്ക. പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പൊ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നീ എന്റെ കാര്യവും എന്റെ വ്യവഹാരവും നടത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. രണ്ടാമത് ചെയ്തത് 9:9 അറിവ്, രണ്ടാമത്തെ അറിവ്. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 9 വാക്യം. ദി ലോർഡ് ആൾസോ വിൽ ബി എ റിഫ്യൂജ് ഫോർ ദി ഒപ്രസ്ഡ്. പ്രൈസ് ഗോഡ്. നിന്നെ പ്രൈസ് ഗോഡ് അടിച്ചമർത്താൻ നിൽക്കുന്ന വ്യക്തിയാണ് പീഡിതൻ. പ്രൈസ് ഗോഡ്. നിന്നെ അടിച്ചമർത്താൻ നോക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ നിനക്കൊരു അഭയസ്ഥാനമുണ്ട്, അത് സ്വർഗത്തിലെ ദൈവം തന്നെ. ഇന്ന് പകൽക്കാലം എവിടെ നിന്നൊക്കെ എന്തൊക്കെ പ്രഷർ വന്നാലും പേടിക്കല്ലേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, രണ്ട് കൈ നീട്ടി നിന്നെ സ്വീകരിക്കുന്ന ഒരു യേശു കൊണ്ട്. അവൻ്റെ ശക്തി, അവൻ്റെ നാമം, അവൻ്റെ കൃപ നിനക്ക് മതിയായതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം. രണ്ട്, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. മൂന്നാമത് കിട്ടിയ അറിവൻ എന്നറിയാമോ? കഷ്ടകാലത്ത് ഈ ദൈവം എനിക്ക് ഒരു അഭയസ്ഥാനമാണ്. ഇനി പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. വേറെ എങ്ങ് ഓടണ്ട കേട്ടോ. മുട്ടുമടക്ക്, മുട്ടുമടക്ക്. കാലത്തൊരു പ്രശ്നം വന്നാൽ ഉച്ചയ്ക്ക് മുട്ടുമടക്കണം, ഉച്ചയ്ക്കൊരു പ്രശ്നം വന്നാൽ വൈകിട്ടത് മുട്ടുമടക്കണം, രാത്രി ഒരു പ്രശ്നം വന്നാൽ രാവിലെ മുട്ടുമടക്കണം. ഞാൻ അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് ദൈവത്തോട് കരയും. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തോട് നിന്റെ സങ്കടം ബോധിപ്പിച്ച് കരയത്തക്കവണ്ണം മുട്ടുമടക്കി ദൈവസന്നിധിയിൽ വിഷയം കൊണ്ടുചെല്ലുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, കരയിപ്പിക്കുന്ന വിഷയമുള്ളൊരു കര ഉയർത്താമോ? നിന്നെ കരയിപ്പിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഹല്ലേലൂയ, വീട്ടിനകത്താകാം, പുറത്താകാം, സാമ്പത്തികമാകാം, കുഞ്ഞുങ്ങളാകാം, ജോലിയാകാം, ഏതും ശുശ്രൂഷയാകാം, എന്തും ആയിക്കോട്ടെ, നിന്നെ കരയിപ്പിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ കര ഉയർത്ത. പ്ലീസ് ഗോ. എന്നിട്ടൊരു തീരുമാനമെടുത്ത് ഞാൻ പറയുന്നത് പറയാൻ പറ്റുമെങ്കിൽ പറ. ഞാൻ പറയാൻ പോകുന്നതാണ്, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സങ്കടം ബോധിപ്പിച്ച് കരയും എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് മുതൽ ദൈവം അടുത്ത ഒരു മാസത്തേക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. രാവിലെ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എല്ലാ പണിയും കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന നിൽക്കല്ലേ 11 മണിയാവും, അത് രാവിലെ പ്രാർത്ഥന ആകത്തില്ല. പലരും ഈ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരെ ബ്രഞ്ചും ലഞ്ചും കൂടെ കഴിക്കും. പ്രൈസ് ഗോഡ്. അതല്ല വേണ്ടത്. രാവിലെ എൻ്റെ വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. പിന്നെ രാത്രി ഞാൻ എൻ്റെ വിഷയം വെച്ച് പ്രാർത്ഥിക്കും. പിന്നെ മധ്യാഹ്നത്തിൽ എൻ്റെ വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. മണി ഞാൻ പറയുന്നില്ല. പ്രൈസ് ഗോഡ്. രാവിലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു 6 മണിക്ക് മുമ്പായിരിക്കണം. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്ക് ശേഷമായിരിക്കണം. മണി ഞാൻ പറയുന്നില്ല. അതിനിടയ്ക്കുള്ള 1 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും 3 പ്രാവശ്യം ഞാൻ എൻ്റെ വിഷയം ദൈവസന്നിധിയിൽ ഈ ഒരു മാസം പ്രാർത്ഥിക്കുമെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കരമുയർത്തിയാട്ടെ. പ്രൈസ് ഗോഡ്. നിങ്ങളൊരു കാര്യം ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് വീട്ടിൽ ചെന്ന് നിങ്ങൾ വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന്, ഞാൻ ഒരു കാര്യം പറയാം, ഈ കാര്യം നിങ്ങൾ അനുസരിക്കാതെ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് നിങ്ങളുടെ വിഷയം ഒന്ന് എഴുതണം. എന്നിട്ട് കൊച്ചിനോട് ചോദിക്കണം, മോളെ നിനക്ക് എന്നാ വിഷയം വേണ്ടുണ്ടോ? മോനോട് ചോദിക്കണം, നിനക്ക് എന്നാ വല്ല വിഷയമുണ്ടോ? ഭർത്താവിനോട് ചോദിക്കണം, നിനക്ക് വല്ല വിഷയമുണ്ടോ? ഭാര്യയോട് ചോദിക്കണം, നിനക്ക് വല്ല വിഷയമുണ്ടോ? അമ്മയോട് ചോദിക്കണം, അമ്മയ്ക്ക് വല്ല വിഷയമുണ്ടോ? അപ്പന് വല്ല വിഷയമുണ്ടോ? വീട്ടിൽ താമസിക്കുന്നവരെല്ലാവരും ചേർന്ന് വിഷയങ്ങൾ അങ്ങ് എഴുതണം. പ്രൈസ് ഗോഡ്. എന്നിട്ട് അത് എല്ലാവരുടെയും വേദപുസ്തകത്തിൽ കോപ്പി എടുത്തിട്ട് വയ്ക്കണം. എന്നിട്ട് എന്തിനെന്നറിയാമോ? രാവിലെ എഴുന്നേറ്റ് പ്രൈസ് ഗോഡ്. കുടുംബ പ്രാർത്ഥന അല്ല ഇത്, ഒറ്റക്കിരുന്ന് ദൈവത്തിൻ്റെ സ്തോത്രം. നിനക്ക് എത്ര സമയം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും സമയം, 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ രാവിലെ പ്രാർത്ഥിക്കണം. രാത്രി 10 മണിക്ക് ശേഷവും പ്രാർത്ഥിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും കൂടെ പ്രാർത്ഥിക്കണം. 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ എവിടെയും സാധിക്കും. എത്ര തിരക്കുള്ളവനും 5 മിനിറ്റ് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കത്തില്ല. വിശദമായി പ്രാർത്ഥിക്കുന്നത് രാത്രിയും വെളുപ്പിനും ആയിക്കോട്ടെ, എന്നാൽ ഉച്ചയ്ക്ക് 5 മിനിറ്റായാലും വേണ്ടുകയില്ല. 3 പ്രാവശ്യം
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുന്നവർ കരം ഉയർത്തി ഒരു സ്തോത്രം ചെയ്യാം. ഇതെന്റെ പുതിയ കണ്ടുപിടുത്തമല്ല, സ്തോത്രം. രേഖ വിരോധമായി എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ദാനിയൽ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചുവെന്ന് വ്യക്തമായി ദാനിയൽ പ്രവചനം 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്നറിയാമോ? പ്രൈസ് ഗോഡ്. രേഖയെ കാറ്റിൽ പറത്തിക്കൊണ്ട് മേത്യരുടെയും പാർസ്യരുടെയും നീക്കം വരാത്ത നിയമമെന്നാണ് പറയുന്നത്. അതിന് നീക്കം വരുത്താൻ രാജാവ് വിചാരിച്ചാലും പറ്റത്തില്ല. പക്ഷേ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? ആ രേഖ വലിച്ചു കീറി ചവിറ്റുകൊട്ടയിൽ ഇട്ടുകൊണ്ട് ദാനിയേലിനെ അങ്ങ് ഉയർത്തിയപ്പോൾ സിംഹങ്ങളുടെ വായടച്ച് രേഖയെ ദുർബലമാക്കിയതുപോലെ ഇന്ന് പകൽക്കാലം നിനക്കെതിരായി എഴുതപ്പെട്ടിരിക്കുന്ന രേഖകളെ ദുർബലമാക്കിക്കൊണ്ട് ദൈവകൃപ വ്യാപരിക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഉറപ്പു തരികയാണ്. ആമേൻ. നിങ്ങള് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൂരെയാണെങ്കിൽ, ഭർത്താവ് ദൂരെയാണെങ്കിൽ, മക്കൾ ദൂരെയാണെങ്കിൽ, മാതാപിതാക്കൾ ദൂരെയാണെങ്കിൽ, അവരെയും അറിയിക്കണം. ദേ 1-ാം ഈ ഒരു മാസത്തേക്ക് നമ്മൾ ഈ വിഷയം പ്രാർത്ഥിക്കാൻ പോവുക. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ഇവിടെ വിഷമിപ്പിച്ചുകൊണ്ട് വിഷയവും കൊണ്ട് വന്നിട്ടുള്ളവർക്ക് ഇവിടെ വച്ച് ഇന്നൊരു പരിഹാരം കണ്ടേ മടങ്ങിപ്പോകാവൂ. അതിനുള്ളൊരു മാർഗം ഇന്ന് പകൽക്കാലം ഞാൻ തന്നിരിക്കുന്നു. ഏറ്റെടുക്കാൻ കഴിവുള്ളവർക്ക് ഏറ്റെടുക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നിന്നെ വിഷമിപ്പിക്കുന്ന വിഷയം, നിന്നെ കരയിപ്പിക്കുന്ന വിഷയം, അതിന് 30-31 ദിവസത്തിനപ്പുറം ആയുസില്ല. എരിഹോ കോട്ട ഇടിച്ച എന്റെ ദൈവം, ചെങ്കടലിനെ വിഭാഗിച്ച എന്റെ ദൈവം, യോർദാനെ വറ്റിച്ച എന്റെ ദൈവം, അവൻ ഫറവോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട എന്റെ ദൈവം ഇന്ന് പകല് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇനി പറ ഞാൻ ദിവസം 3 നേരം വെച്ച് അടുത്ത 31 ദിവസം എൻ്റെ വിഷയത്തിൻ്റെ പ്രാർത്ഥിക്കുമെന്ന് തീരുമാനിക്കുന്നവർ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. ആ കരമുയർത്തിക്കൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കാമോ? ഞാൻ പറയുന്നത് ഉറക്കെ പറ, ഇന്ന് മുതൽ അടുത്ത 1 മാസം ദൈവസന്നിധിയിൽ എൻ്റെ വിഷയം വച്ച് ദിവസം 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ വിഷയം ഇവിടെ അവസാനിക്കും, ഇവിടെ തീരും. ഈ വിഷയങ്ങൾക്ക്, എന്നെ വിഷമിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് ഇവിടെ വച്ച് പരിഹാരമുണ്ടാകും, ഇന്ന് പരിഹാരമുണ്ടാകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഈ തീരുമാനത്തിന് പുറത്ത് ദൈവശക്തി വ്യാപരിക്കണമേ, ദൈവശക്തി വ്യാപരിക്കണമേ, ദൈവശക്തി വ്യാപരിക്കണമേ. പത്താം വാക്യം. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. ഇന്ന് പകലെ ഞാൻ ചോദിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു തലവേദനയോ ഒരു മൂക്കിപ്പനിയോ ഒരു നിസ്സാര വിഷയമായാലും വേണ്ടിയല്ല, പോയി അനുഭവമുള്ളവർക്ക് ഒരു കാര്യം ഒരുത്തിൽ സ്തോത്രം ചെയ്യാം. ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഒരു മനുഷ്യനും സാധ്യമല്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കുന്ന അനുഭവം കഴിഞ്ഞ നാളുകളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങളും ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കരമുയർത്താൻ കഴിയാതെ പോയവരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ആമേൻ. ശക്തിയുള്ള യേശുവിൻ്റെ നാമത്തിൻ്റെ ബലത്തിലും വിടുതലിലും ജനം സൗഖ്യം പ്രാപിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഇനി അടുത്തത് 10-ാം വാക്യം. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ദൈവത്തിന് അതാണ് 4-ാമത്തെ വിഷയം കേട്ടോ. മറ്റത് തീരുമാനമാണ്. 4-ാമത്തെ വിഷയം, 4-ാമത്തെ അറിവ്, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ല. ഉറപ്പുണ്ടോ? വേദപുസ്തകം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ മതി, വേദപുസ്തകത്തിൽ ഒറ്റ വാക്ക് പോലും തെറ്റില്ല. ആരൊക്കെ യേശുവിൽ ആശ്രയിച്ചിട്ടുണ്ടോ, ആരൊക്കെ യഹോവയാം ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഇസ്രായേലിനെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ, ആരൊക്കെ നമ്മുടെ കർത്താവിൽ ആശ്രയിച്ചിട്ടുണ്ടോ, അവനൊക്കെ വിടുതൽ പ്രാപിച്ചട്ടേ ഉള്ളൂ. അത് ഉറപ്പാണ്. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തിനും വിടുതൽ ഉറപ്പാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 4-ാമത്തെ വിഷയം. ഇനി ദൈവത്തിന് സ്തോത്രം. 5-ാമത്തെ വിഷയം, ദൈവത്തിന് സ്തോത്രം. 12-ാം വാക്യം. രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു, എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല. എളിയവരുടെ നിലവിളിയെ
മറക്കുന്നില്ല ദൈവത്തിന് സ്തോത്രം പ്രൈസ് ഗോഡ് അഞ്ചാമത് ഓർത്തിരിക്കേണ്ട വിഷയം കിട്ടേണ്ട അറിവ് എളിയവരുടെ നിലവിളി അവൻ മറക്കത്തില്ല ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു ഇന്ന് പകൽക്കാലം നിൻ്റെ സകല ഭയങ്ങളുടെ വിഷയം നിന്നെ ഭയപ്പെടുത്തുന്ന സകല വിഷയങ്ങളിൽ നിന്നും ഈ 31 ദിവസം നിങ്ങളെ തന്നെ താഴ്ത്തി നിലവിളിക്കുമ്പോൾ ദൈവം കേട്ടിരിക്കുമെന്ന് ഞാൻ ഉറക്കെ വിശ്വസിക്കുന്നു ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം സകല വിഷയത്തിനും പരിഹാരം അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം പറയാമോ ആറാമത്തെ വിഷയം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ആമേൻ 8-18 വാക്യം ദരിദ്രനെ എന്നേക്കും മറന്നു പോകയില്ല ദരിദ്രനെ എന്നേക്കും മറന്നു പോകത്തില്ല പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദരിദ്രൻ ആരാ ഇല്ലാത്തവൻ പ്രൈസ് ഗോഡ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഫോർ ദ നീഡി നീഡി ഇംഗ്ലീഷിൽ നന്നായിട്ട് എഴുതുക നീഡി ആവശ്യമുള്ളവനെ ദൈവം എന്ത് ചെയ്യത്തില്ല മറക്കത്തില്ല എൻ്റെ ഇതിൻ്റെ ആവശ്യങ്ങൾ വിവിധങ്ങളായിരിക്കും ഒരിക്കലും ഒരേ ആവശ്യമല്ല നമ്മുടേത് എൻ്റെ ആവശ്യമല്ല നിങ്ങളുടേത് നിങ്ങളുടെ ആവശ്യമല്ല എൻ്റേത് വിളിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലുള്ളവരുടെ മുഴുവൻ ആവശ്യങ്ങൾ എഴുതി വെക്കണമെന്ന് പറഞ്ഞത് മകൻ്റെ ആവശ്യമായിരിക്കത്തില്ല മകളുടെ ആവശ്യം മക്കളുടെ ആവശ്യമായിരിക്കത്തില്ല അമ്മയുടെ ആവശ്യം അമ്മയുടെ ആവശ്യമായിരിക്കത്തില്ല അപ്പൻ്റെ ആവശ്യം ഓരോരുത്തർക്കും ഓരോ ആവശ്യം കാണും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ എഴുതി വെച്ച് കഴിയുമ്പോൾ ഒരു കാര്യം കൂടെ അറിവോടെ എഴുതി വെക്കണം എന്നെ ദൈവം മറക്കത്തില്ല എന്നെ ദൈവം മറക്കത്തില്ല വീട്ടിലെ കൊച്ചു കുഞ്ഞും പറയണം എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ല കുട്ടികൾ പറയണം ഓരോരുത്തരും പറയണം എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ല ഭാര്യ പറയണം എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ല ഭർത്താവ് പറയണം എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ല അങ്ങനെ വ്യക്തിപരമായി ആ കുടുംബത്തിലുള്ള സകലരും കൂടെ പറയണം എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ല ഇന്ന് ഉറക്കെ പറയാൻ എത്ര പേർക്ക് സാധിക്കും എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ല എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ല എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ല നീ ദൈവത്തിൻ്റെ വചനം കേട്ട് ഇറങ്ങിയ ദൈവം മറക്കത്തില്ല നീ സ്നാനപ്പെടാൻ തീരുമാനമെടുത്ത ദൈവം മറക്കത്തില്ല അനേകം പ്രതികൂലങ്ങളുടെ മധ്യേ വിശ്വാസത്തിന് വേണ്ടി നീ ഇറങ്ങിയത് ദൈവം മറക്കത്തില്ല നിന്റെ കൂട്ടുകാരെ വിട്ടിറങ്ങിയത് മറക്കത്തില്ല ചാർച്ചക്കാരെ വിട്ടിറങ്ങിയത് മറക്കത്തില്ല നിന്റെ വീട്ടിൽ നിന്ന് ആദ്യമായി കാലെടുത്ത് വച്ചത് ദൈവം മറക്കത്തില്ല നീ അനുഭവിച്ച നിന്ദകൾ മറക്കുകയില്ല നിന്റെ കുടുംബത്തെ നീ അനുഭവിച്ച വേദനകൾ മറക്കുകയില്ല നിന്റെ കൂട്ടുകാരിൽ നിന്ന് വേദനകൾ മറക്കുകയില്ല നിന്റെ കൂട്ടാളിയിൽ നിന്ന് വന്ന വേദന മറക്കത്തില്ല നിന്റെ മക്കളിൽ നിന്ന് വന്ന വേദന മറക്കത്തില്ല എൻ്റെ ദൈവം ഒന്നും മറക്കത്തില്ല ദൈവം മറക്കത്തില്ല കേട്ടോ അമാലേക്കരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയണമെന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞു ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു എന്നുവരെ ഓർത്തെന്നറിയാമോ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പുറപ്പെട്ടു വരുമ്പോൾ അവരെ ആദ്യമായിട്ട് അവർക്കെതിരായി യുദ്ധം ചെയ്ത പാർട്ടിയാണ് അമാലേക്കിയർ അന്ന് കർത്താവ് പുറപ്പാട് പുസ്തകത്തിൽ അത് കുറിച്ചു വച്ചു പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒടുവിൽ ദൈവത്തിന് സ്തോത്രം പ്രൈസ് ഗോഡ് ആമേൻ വർഷങ്ങൾ ഏതാണ്ട് 1500 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശൗലിനെ രാജാവാക്കി വാഴിച്ച ശേഷം ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവിൽ ശൗലിനോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം എഴുതി വച്ചിരിക്കുന്നത് നിങ്ങളുടെ അറിവിലേക്കാ ഇന്ന് ഒന്ന് വായിക്കാം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം ആമേൻ പ്രൈസ് ഗോഡ് 9 ദൈവത്തിന് സ്തോത്രം പ്രൈസ് ഗോഡ് ഒന്ന് ശമുവേൽ 15 ദൈവത്തിന് സ്തോത്രം പ്രൈസ് ഗോഡ് 1 മുതലുള്ള വാക്യങ്ങൾ അനന്തരം ശമുവേൽ ശൗലിനോട് പറഞ്ഞതെന്നാൽ യഹോവ നിന്നെ തൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക
സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ദൈവത്തിന് സൈന്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല പക്ഷേ ദൈവം ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് തന്നെ ഒരുവനെ ഉപയോഗിക്കാൻ വായിച്ചോ ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു ദൈവം പറയുകയാണ് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു അടുത്തത് ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക പ്രൈസ് ഗോഡ് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയാമോ ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്നു കർത്താവ് കുറിച്ചു വയ്ക്കും നിന്റെ പുറകെ വന്നത് കുറിച്ചു വയ്ക്കും നിന്നെ നിന്ദിച്ചത് കുറിച്ചു വയ്ക്കും നിന്നെ പരിഹസിച്ചത് കുറിച്ചു വയ്ക്കും എന്തിനെന്നറിയാമോ തക്ക സമയം കിട്ടുമ്പോൾ അതിനെല്ലാം മറുപടി കൊടുക്കുവാൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തമായി സംസാരിക്കുന്നു നീ വിശ്വാസത്തിലിറങ്ങിയ കാലത്ത് നീ അനുഭവിച്ച നിന്ദകൾ അവൻ കുറിച്ചു വച്ചിട്ടുണ്ട് നീ സ്നാനപ്പെടാൻ തീരുമാനിച്ച സമയത്ത് നീ അനുഭവിച്ച വേദനകൾ ദൈവം കുറിച്ചു വച്ചിട്ടുണ്ട് നീ കർത്താവിന് വേണ്ടി വേർപെട്ട് ഇറങ്ങിയപ്പോൾ നിന്നെ പരിഹസിച്ചത് അവൻ കുറിച്ചു വച്ചിട്ടുണ്ട് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി സമയത്ത് നിന്നെ പരിഹസിച്ച വിഷയങ്ങൾ അവൻ കുറിച്ചു വച്ചിട്ടുണ്ട് വിശുദ്ധിക്ക് വേണ്ടി നീ നിന്നപ്പോൾ വേർപാടിന് വേണ്ടി നിന്നപ്പോൾ നിന്നെ കളിയാക്കിയ വിഷയങ്ങൾ അവൻ കുറിച്ചു വച്ചിട്ടുണ്ട് നിന്നെ ഉപദ്രവിച്ച വിഷയങ്ങൾ നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച വിഷയങ്ങൾ അവൻ കുറിച്ചു വച്ചിട്ടുണ്ട് അതിനെ എണ്ണി എണ്ണി മറുപടി തരാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ പാമേൽ നിന്നോട് കനിവ് കാണിക്കുന്ന ദിവസങ്ങളാണ് അടുത്ത ഒരു മാസം എന്ന് ഇന്ന് പകൽക്കാലം എന്റെ ദൈവം എന്നോട് സംസാരിക്കുന്നു അത് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ 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 അത് ഏറ്റെടുത്ത് കഴിഞ്ഞ എന്റെ ദൈവമേ കഴിഞ്ഞ അനേക വർഷങ്ങളായി മാസങ്ങളായി ഞാൻ അനുഭവിക്കുന്ന സകല വേദനകൾക്ക് മറുപടി തരത്തക്ക വണ്ണം കുറിച്ചു വെച്ച് ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചവനെ ആരാധിക്കാം അപ്പൊ ദൈവത്തിന്റെ സ്തോത്രം ഇതിന്റെ ഏഴാമത്തെ ഇത് വായിക്കാം പ്രൈസ് ഗോഡ് പതിനെട്ടിന്റെ അടുത്ത ഭാഗം സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയില്ല ദൈവത്തിന്റെ സന്നിധി താഴ്ത്തിക്കൊടുത്ത് സാധുവായ എന്നെ കർത്താവെ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഒരു പ്രത്യാശ കർത്താവിൽ വച്ച് ഈ ഒരു 3:31 ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്ക് ഞാൻ പറയട്ടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല പ്രൈസ് ഗോഡ് പക്ഷെ അതിനുമുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിൻ്റെ സ്തോത്രം 10:7 സുവിശേഷം 6:6 പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അതിൻ്റെ 6:14-15 വാക്യങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം പ്രൈസ് ഗോഡ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ പാപം ഉണ്ടാകരുത് ദൈവം നമ്മളോട് ക്ഷമിക്കാത്തൊരു വിഷയം ഉണ്ടാകരുത് പക്ഷേ പ്രൈസ് ഗോഡ് നമ്മുടെ കുറവുകളും നമ്മുടെ ഇല്ലായ്മയും നമ്മുടെ വല്ലായ്മയും എല്ലാം നോക്കിയാൽ ഇതെല്ലാം കൂടെ ദൈവസന്നിധിയിൽ പറഞ്ഞ് ക്ഷമ മേടിക്കുന്നതിനേക്കാൾ എളുപ്പം എന്നാണെന്നറിയാമോ നിന്നോട് വിഴച്ച ആളുകളെ നീ ഞങ്ങൾ ക്ഷമിക്കുക നിന്നോട് തെറ്റ് ചെയ്തവരെ നിന്നെ വിഷമിപ്പിച്ചവരെ നിന്നെ വേദനിപ്പിച്ചവരെ നീ അങ്ങോട്ട് ക്ഷമിച്ചാൽ ദൈവ കർത്താവിന് വാക്ക് പറഞ്ഞാൽ മാറാൻ പറ്റത്തില്ല കർത്താവ് പറഞ്ഞു നിങ്ങൾ ക്ഷമിച്ചാൽ ഞാൻ നിങ്ങളോടും ക്ഷമിക്കും പ്രൈസ് ഗോഡ് അപ്പോൾ ഈ 31 ദിവസത്തെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ്
ആരോടെങ്കിലും എന്തെങ്കിലും കലിപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിന് പ്രയാസമുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് അതങ്ങ് ക്ഷമിക്കാതെ കണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ലെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കാം. പ്രൈസ് ഗോഡ്. 31 ദിവസം കഴിയുമ്പോൾ എൻ്റെ കാര്യം ശരിയായില്ലെന്നാരും പറയല്ലേ. എന്നാൽ ഇന്ന് പകല് പ്രൈസ് ഗോഡ് ആദ്യം ഒരു തീരുമാനമെടുക്കുക. ആമേൻ. ഒരു നിമിഷം കണ്ണുകളടക്കി. നിന്നെ വിഷമിപ്പിച്ച, വേദനിപ്പിച്ച, ദുഃഖിപ്പിച്ച വ്യക്തികൾ ആരൊക്കെയുണ്ടെന്ന് ഒന്ന് ശോധന ചെയ്താട്ടെ. എന്നിട്ട് അവരോടങ്ങ് ക്ഷമിക്ക്, പൂർണ്ണമായും ക്ഷമിക്ക്. പറയേണ്ടവരോട് പറ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. പൂർണ്ണമായിട്ട് ഇനി ബാക്കിയില്ലാതെ കണ്ട്. എന്തിനെന്നറിയാമോ? എങ്കിൽ നിന്നോടും ക്ഷമിക്കാൻ പോവുക. ദൈവം നിന്നോട് ക്ഷമിച്ചാൽ അവിടെ വച്ച അനുഗ്രഹത്തിൻ്റെ പിശാചിന് പിന്നെ ക്ലെയിം ചെയ്യാനൊന്നുമില്ല. ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളാണ് പിശാച് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായിട്ടിരിക്കുന്നത്. വീട്ടിനകത്ത് ക്ഷമിക്കാനുണ്ടോ? ക്ഷമിക്ക്. വീട്ടിന് പുറത്ത് ക്ഷമിക്കാനുണ്ടോ? ക്ഷമിക്ക്. സഭയ്ക്കകത്ത് ക്ഷമിക്കാനുണ്ടോ? ക്ഷമിക്ക്. സഭയ്ക്ക് പുറത്ത് ക്ഷമ ചോദിക്കാനുണ്ടോ? ക്ഷമ ചോദിക്കാൻ തയ്യാറാകുക. ഈ വിഷയത്തിൽ പ്രൈസ് ഗോഡ് ഒരു തീരുമാനമെടുത്ത് 31 ദിവസം ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ എൻ്റെ വിഷയങ്ങൾ എഴുതി വച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ പോവുകയാണ്. ജയമെടുക്കാൻ പോവുകയാണ്. ജയമെടുക്കാൻ പോവുകയാണ്. ഇന്ന് എന്നെ കരയിപ്പിച്ച സകല വിഷയങ്ങളും ഈ ദൈവസന്നിധിയിൽ നേരിട്ട് ഞാൻ കൊണ്ടുചെന്ന് ജയമെടുക്കാൻ പോവുകയാണ്. അങ്ങനെ തീരുമാനിക്കുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. അങ്ങനത്തെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ രണ്ട് വാക്യങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറും. പ്രൈസ് ഗോഡ്. ഏതൊക്കെന്നറിയാമോ? 5-6 വാക്യങ്ങൾ. നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു, അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായ്ച്ചു കളഞ്ഞു. ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു. അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു. ഇതുപോലെ ദൈവം അങ്ങ് വിടുവിക്കും. പ്രൈസ് ഗോഡ്. നിന്നെ നശിപ്പിക്കാൻ നിന്ന ശത്രുവിനെ മുടിച്ച് നശിപ്പിച്ച് സദാകാലത്തേക്ക് നശിപ്പിച്ച് അവൻ്റെ ഓർമ്മ പോലും ഇല്ലാതെ കണ്ട് നിന്റെ ശത്രു നിന്നെ വിട്ട് ഓടും. പ്രൈസ് ഗോഡ്. രഥങ്ങളെ തെറ്റിച്ച്, ചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി വിടുവിക്കും. അങ്ങനത്തെ ഒരു വിടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ഇന്നത്തെ ആരാധനയിൽ കൂടെ എനിക്ക് സാധിക്കുമെന്ന് വിശ്വാസം വന്നിട്ടുള്ളവർ ആ വിശ്വാസത്തോടെ ഒരു സ്തോത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്.